സാറേ ഓക്കെയാണ്, തുടങ്ങിക്കോളൂ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചവികാസവമാണ് പറഞ്ഞ് നിർത്തിയത്. തുടർന്ന് ചെമ്പരത്യാദി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ചെമ്പരത്യാദി കേരതൈ, ചെമ്പരത്തിയുടെ പത്രം പിഞ്ചുനൽ കൂവളത്തില തെച്ചിപ്പൂ കൊടിഞ്ഞാലീല മുക്കുറ്റി കൃഷ്ണതൃത്തുവ കീഴാർ നെല്ലി അമരീ പത്രം വീരകം രണ്ടു കൽക്കമായി കാച്ചി തേപ്പിക്കതിലജം ബാലാനാമിത ഉത്തമം ചിരങ്ങും ചൊറിയും മാറും കുരുവും നീരിണക്കവും. ഇതാണ് ബാലചികിത്സാ ഗ്രന്ഥങ്ങളിലുള്ള ചെമ്പരത്യാദിയുടെ യോഗം. ഇതിൽ തൈലം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കേരളീയ കേരളത്തിലെ ബാലചികിത്സകൾ പണ്ടൊക്കെ പണ്ടേ കേരതൈലമായിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താണ് ഇത് കാച്ചി വരുന്നത്. ഇതിൽ അറിയാത്ത മക്കളിലുള്ളത് ചെമ്പരത്തിയുടെ പത്രം, ചെമ്പരത്തി പൂവ്, കൂവളത്തിൻ്റെ ഇല, തെച്ചിപ്പൂവ്, കൊടിഞ്ഞാലി എന്ന് പറഞ്ഞാൽ വെറ്റിലയാണ്. സാധാരണ വെറ്റിലയ്ക്കുള്ള മാഹാത്മ്യം കാരണം വെറ്റില എന്ന് പറയാറില്ല, തുളസി എന്ന് പറയാത്ത പോലെ സുരസാന്നേ നമ്മൾ പറയുള്ളൂ. മുക്കുറ്റി കൃഷ്ണതൃത്തുവ, ഈ മുക്കുറ്റിയുടെ സ്ഥാനത്ത് ചില സ്ഥാപനങ്ങൾ കരിനുച്ചിയുടെ ഇല ചേർത്തും കൊണ്ട് തയ്യാറാക്കാറുണ്ട്. കൃഷ്ണതൃത്തുവാന്ന് കൃഷ്ണതുളസി, കീഴാർ നെല്ലി, അമരീ പത്രം, ജീരകം രണ്ട്, സാധാരണ ജീരകവും കരിഞ്ജീരകവും. ഇതാണ് ചെമ്പരത്യാദിയുടെ യോഗം. ഇത് ചെറിയ കുട്ടികൾ മുതൽ, ഒരു വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീരിറക്കം വരിക, കുരുക്കൾ വരിക, മുറ്റത്ത് കളിക്കുമ്പോൾ ചൊടിയരങ്ങ് വരിക, അങ്ങനെയുള്ള അവസരത്തിൽ തലയിലും ദേഹത്തുമൊക്കെ ചെമ്പരത്യാദി തേപ്പിച്ച് ചെമ്പ് പാത്രത്തിനകത്ത് അരയാലിൻ്റെ പഴുത്ത ഇലയിട്ട് തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം കൊണ്ട് കുളിപ്പിക്കുക. ഇതൊരു പഴമയാണ്. പഴയ തറവാടുകളിലൊക്കെ കുളപ്പരി കുളം ഉണ്ടാവും, കുളപ്പരി ഉണ്ടാവും, അതിൻ്റെ അടുത്ത് ഒരു അടുപ്പ് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുളത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ഈ കുളത്തിൻ്റെ അടുത്തായി ഒരു ആല് വേണമെന്നുള്ള പാട്ട് പോലെ ആലുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പഴുത്ത ഇലകളെടുത്ത് തിളപ്പിച്ച് വെച്ച് ആറിയതിന് ശേഷം കുളിപ്പിക്കുക, അങ്ങനൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി നമുക്ക് ഈ ആലിൻ്റെ ബാലചികിത്സയിൽ പഴുത്ത ക്ഷീരി വൃക്ഷങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതിട്ട് തിളപ്പിച്ച് കുളിപ്പിക്കുക എന്നുള്ള രീതി വളരെ പണ്ടുകാലം മുതലേ ഉള്ളതാണ്. ഇവിടെ ഔഷധിയുടെ ഇതിനകത്ത് തേങ്ങാപ്പാല് ചേർക്കുന്നില്ല. ഇപ്പോൾ മറ്റ് പ്രമുഖ വൈദ്യശാലക്കാരെല്ലാം ഇതോടൊപ്പം തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് കാച്ചി വരുന്നത്. ബാലചികിത്സാഗ്രന്ഥങ്ങളിൽ ചിലതിൽ ഏലാദിഗണം കൽക്കം ചേർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഏലാദിഗണം ജീരകം രണ്ടു കൽക്കമായി എന്നുള്ളതിന് ഏലാദിഗണം ചേർക്കുക. ഇപ്പോൾ കേരളത്തിലെ തന്നെ ചില വൈദ്യശാലകൾ ഏലാദിഗണം കൽക്കം ചേർത്തും കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതി ഉണ്ട്. ഔഷധിയുടെയിൽ ജീരകം രണ്ടു കൽക്കമായി എന്നുള്ള ജീരകവും കരിഞ്ജീരകവും കൽക്കമായിട്ടാണ്. അപ്പോൾ ഈ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കരിഞ്ജീരകവും ജീരകവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറയാനായിട്ട് സാധിക്കും. ഇതാണ് ചെമ്പരത്യാദിയുടെ തൈലം. സാധാരണ ഒരു നാല് നാളികേരത്തിൻ്റെ പാലാണ് ഒരു ഒരു ഇടങ്ങഴി തൈലം കാച്ചുമ്പോൾ, വെളിച്ചെണ്ണ കാച്ചുമ്പോൾ അതിൽ ചേർക്കാറുള്ളത്. തലയിൽ തേപ്പിക്കാം, ദേഹത്തും തേപ്പിക്കാം. സാധാരണ രീതിയിൽ കുട്ടികളെ ഒരു വയസ്സിന് മീതെ ആവശ്യം പോലെ തേപ്പിക്കാം. ഒരു വയസ്സിന് മുമ്പ് വെന്ത വെളിച്ചെണ്ണയാണ് ചേർക്കാറുള്ളത്. അടുത്തത് ചിഞ്ചാതി തൈലം. ഔഷധി ഉണ്ടാക്കുന്ന നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈ ചെയ്യുന്ന ചിഞ്ചാതി തൈലം എന്ന് പറയുന്നത് ചിഞ്ചായ പത്രവാക്യേതു ശിഗ്രു സർജ ആർജകൈ പതേ പഞ്ചഭരിൽ ലവണേറുയുക്തം തൈലം സർവാംഗവാദജിൽ. ഋഷിൻ്റെ നടുവിൽ കാണാൻ ഇത്. ഈ ചെറിയ യോഗമാണ് ചിഞ്ചാതി തൈലം എന്ന പേരിൽ ഔഷധി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോട്ടക്കലാരി വിശാല പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ ഇതിനെ ചെറിയ ചിഞ്ചാതി തൈലമെന്നും ചിഞ്ചാമണ്ഡകസാരിണി എന്ന് തുടങ്ങുന്ന അടുത്ത യോഗം, സഹസ്രയോഗത്തിലുള്ള അടുത്ത യോഗം വലിയ ചിഞ്ചാതി തൈലം എന്ന പേരിലും അത് അറിയപ്പെടുന്നു. അപ്പോൾ മറ്റേ ചെറിയ ചിഞ്ചാതി, അതായത് ഔഷധി ഉണ്ടാക്കുന്ന ചിഞ്ചാതി എന്ന് പറയുന്നത് പുളിയില ഇടിച്ച് വിഴിഞ്ഞരിച്ച നീര് ഒരു നാല് പ്രസ്തം അല്ലെങ്കിൽ നാല് ലിറ്റർ എന്ന് കണക്കാക്കുക. മുരിങ്ങ പേരിമേത്തൊലി, ചഞ്ചല്യം, മണിക്കുന്തിരുക്കം, അഞ്ച് ലവണങ്ങൾ
അതൊക്കെ മൂന്ന് കഴഞ്ച് വീതം അരച്ച് കലക്കി ഒരു ഡെങ്ങഴി എണ്ണ ഒരു പ്രസം എണ്ണയും കൂട്ടി കാച്ചി അരക്കിലമർന്ന് പാകത്തിലരിക്കുന്നതാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന ചെറിയ ചിഞ്ചാരി തൈലം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇതിലെ ഒരു ചെറിയ മാറ്റം ഉള്ളത് ഔഷധി ഉണ്ടാക്കുമ്പോൾ പുളിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ മൂന്ന് പ്രാവശ്യം ഇടിച്ചു പിഴിയാന്ന് പറയും. കൽക്കത്തിന് മുരിങ്ങപ്പട്ട കാട്ടു തുളസി വേര് ഇത് 960 ഗ്രാം വീതം അരച്ച് കലക്കി നല്ലെണ്ണയും ഇന്ദുപ്പ് വിളയുപ്പ് കല്ലുപ്പ് കാരുപ്പ് അങ്ങനെ 5 ഉപ്പുകൾ ചേർത്ത് കാച്ചൊന്നും ചഞ്ചല്യം പാത്രഭാഗമായിട്ട് ചെയ്യണം. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വാതരോഗത്തിൻ്റെ പല അവസ്ഥകളിലും ശോഭം ഉണ്ടായിരിക്കും. ആ ശോഭം ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ് ചെറിയ ചിഞ്ചാതി ആയാലും വലിയ ചിഞ്ചാതി ആയാലും. ആ വലിയ ചിഞ്ചാതി ആയാലും ഇതായ അവിടെ ശോഭം എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആമത്വം ഇല്ലേ എന്ന് സംശയിച്ച് പല പഠിപ്പ് കഴിഞ്ഞിറങ്ങിയ പല കുട്ടികളും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നീരോട് കൂടിയിട്ടുള്ള അവസ്ഥയിൽ വാതരോഗത്തിൽ നീരുണ്ടാവാം, അത് ആമവാദമൊന്നും ആയിക്കൊള്ളുന്നില്ല. അവിടെ ചിഞ്ചാതി തൈലം പുരട്ട പുളിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് അല്ല പുളിയുടെ ഇല ഇടിച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തോർത്തോ ടവലോ മുക്കി ഫൊമൻ്റ് ചെയ്യുക. ആ നീരങ്ങ് പോകാനായിട്ട് സാധിക്കും. പലപ്പോഴും യൂറിക് ആസിഡൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കോവിലാക്ഷത്തോയോ കോവിലാക്ഷം കഷായോ ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ചിഞ്ചാതി തൈലം പുരട്ടാം. അത് വേണി സെൻസേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിണ്ടതൈലം, ഔഷധത്തിൻ്റെ പിണ്ടതൈലമൊക്കെ വളരെ വിശേഷമാണ്. അതിൻ്റെ അത് വരുമ്പോൾ ഞാൻ പറയാം. വളരെ നല്ല സാധനമാണ് ആ കട്ടിയോട് കൂടിയിട്ടുള്ള പിണ്ടതൈലം. ഈ ചിഞ്ചാതി തൈലവും കൂടെ ചേർത്ത് പെട്ട് പെട്ടെന്ന് തന്നെ നീര് വലിയുന്നതായിട്ട് കാണാം. ഇതാണ് ചെറിയ ചിഞ്ചാതി. വലിയ ചിഞ്ചാതിയും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തത് ചിഞ്ചാതി ലേഹമാണ്, സഹസ്രയോഗത്തിൽ പറയുന്ന ചിഞ്ചാതി ലേഹമാണ്. അതും അനീമിക് കണ്ടീഷനിലൊക്കെ കൊടുക്കാനായിട്ട് വളരെ നന്നായിട്ടുള്ളതാണ്. മോരിലായിട്ട് കൊടുക്കുകയാണ് ഇത് എപ്പോഴും നല്ലത്. 10-23 ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൽ. രുചിയില്ലായ്മ, പാണ്ഡുരോഗം, നെഞ്ചരിച്ചൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. അതിൻ്റെ ഫലശ്രുതി ഇതാണ്: ഏതൽ ചിഞ്ചാതികം നാമ ലേഹം വാക്ഷിക സേവിതം തക്രേണവാ. മോരിലായിട്ട് കൊടുക്കാം. രുചികരം, ദീപനം, പാണ്ഡുനാശനം, ത്വഗാദിഷുജഭീതത്വം, ദാഹ തൃഷ്ണോഷ്ണകാമിത, അമ്ലകം, ശ്വാസവൈകന്ധ്യം. അതായത് ഒരു പുളിച്ചു കയറ്റി ഇരുമ്പിൻ്റെ ചുഴട് കൂടിയിട്ടുള്ള ശ്വാസം വരാം. ആ ശ്വാസവൈകന്ധ്യം ദുർഗന്ധത്തോടു കൂടിയിട്ട് ഘോരാൻ അന്യാംശ വായുജാൻ ദശരാത്രാതിക്രാന്തം ജ്വരം ജാശു നിവർത്തം. മോരിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. മോരിൽ കലക്കി കൊടുക്കുക. ഇപ്പോൾ നവായസം കുടിക, മണ്ടൂരവടകം ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അമ്ലദ്രവ്യത്തോട് കൂടി ചേരുമ്പോഴാണ് ഇതിലത്തെ ആ അയൺ കണ്ടൻ്റെ അബ്സോർപ്ഷൻ ശരിയായിട്ട് കിട്ടുക. അതുകൊണ്ട് ചിഞ്ചാതി ലേഹം അതി ഒരു വലിയ പുളി വേണമെന്നില്ല, ഇടത്തരം പുളിയോട് കൂടിയിട്ടുള്ള മോരിലായിട്ട് ആഹാരശേഷം കഴിക്കാനായിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇനി ആയുർവേദശാല ഒരു വലിയ ചിഞ്ചാതി ലേഹം ഉണ്ടാക്കേണ്ട, അത് കരിമ്പിരുമ്പാതി ലേഹം എന്ന പേരിലുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മൾ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന എനിക്കും ഇപ്പോൾ നേരിടുന്ന നിങ്ങൾക്കും അറിയാം, നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്താൽ അത് ഔഷധി തന്നെ പോയി വാങ്ങിച്ചോളണമെന്നില്ല. പല വൈദ്യശാലകളിലും ഉണ്ടാവും. ഇപ്പോൾ കോട്ടക്കലുണ്ടാവാം, വൈദ്യുണ്ടാവാം, മെസ്സാനി ഉണ്ടാവാം, സീതാറാം, നാഗാർജുന, അങ്ങനെ. അപ്പോൾ ഇവിടത്തെ ഇപ്പം മരുന്നുകളെ പറ്റി ചെറിയ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മരുന്ന് രോഗികൾ വാങ്ങിച്ച് കഴിക്കുകയുള്ളൂ. അതല്ല വെറുതെ ചിഞ്ചാതി ലേഹം എന്ന് എഴുതിപ്പോയി കഴിഞ്ഞാൽ ഒരു ഉദാഹരണമാണ്, ഒരു ആരും മോശാക്കാനല്ല. കോട്ടക്കൽ എന്ന് ചോദിക്കുകയാണ്, അപ്പോൾ അവിടെ ചിഞ്ചാതി ഇല്ല, വലിയ ചിഞ്ചാതി ഉണ്ട് എന്ന് പറയും. ഓ, വലിയ ചിഞ്ചാതി നല്ല ഗുണം കൂടുതലല്ലേ എന്ന് പറഞ്ഞ് രോഗി ചിലപ്പോൾ മേടിച്ചൊന്ന് വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ചിഞ്ചാതി ഇതാണ്, സഹസ്രയോഗത്തിലെ രോഗമാണ്. അപകടമൊന്നും സംഭവിക്കില്ലെങ്കിലും നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിക്കുമെന്ന വിശ്വാസത്തിൽ നമ്മൾ അയക്കുന്ന ആ രോഗി മരുന്ന് മാറി കഴിക്കും. ഇതുപോലെ ഒരുപാട് മരുന്നുകളുണ്ട്, അത് വരും ക്രമേണ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ചിഞ്ചാതി ലേഹത്തെ പറ്റി ഒന്ന് ശ്രദ്ധിക്കാനും പറയാനും എനിക്കുള്ളത്. അതിൻ്റെ കണ്ടൻ്റൊക്കെ സഹസ്രയോഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തത് ചാർങ്ങേരി അരി കുടിക്കണം.
ഇപ്പോ പൊതുവെ പണ്ടൊക്കെ വൈദ്യശാലക്കാരൊക്കെ ചാമ്പ്യൻ്റെ ഗുളികയൊക്കെ ധാരാളം ഉണ്ടാക്കിയത്. ഇപ്പൊ അത് വളരെ അപൂർവമാണ്. ഈ കറുപ്പിനെ പ്രസ്ക്രിപ്ഷൻ വന്നുകൊണ്ട് നാർക്കോട്ടിക് സെല്ലിൽ നിന്നാണ് നമുക്ക് കറുപ്പ് കിട്ടുന്നത്. അത് നമ്മൾ പർച്ചേസ് ചെയ്താൽ തന്നെ ഒരുപാട് നൂലാമാലകള്, രജിസ്റ്ററുകളുടെ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരു ഒരു അര ഗ്രാം കുറവുണ്ടെങ്കിൽ തന്നെ വലിയ പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പലരും വൈദ്യരത്നം പോലെയുള്ള സ്ഥാപനങ്ങൾ പോലും ചാർമ്മര്യാദി ഗുളികയുടെ പ്രൊഡക്ഷൻ നിർത്തി. ഇതിൻ്റെ യോഗം ചികിത്സാക്രമം എന്ന ഒരു പുസ്തകമുണ്ട്, പുലാമന്തോളി മൂസ് രചിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. ആ ബുക്കിനകത്താണ് ഇതിൻ്റെ ഒരു യോഗം ഉള്ളത്. പിന്നെ ചില ബാലചികിത്സാ ഗ്രന്ഥങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. അത് ചാർമേരി ധനദാക്ഷജാതി ഹിമ മേഘാമ്രാസ്തിജൻ ബങ്കുരൈ എന്നൊക്കെ പറയുന്ന ഒരു ഒരു യോഗമാണ്. ഇതിൽ കറുപ്പുണ്ട്, ചായല്യമുണ്ട്, പെട്ടെന്ന് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതിസാരത്തിലായാലും ബ്ലീഡിങ് പൈപ്സിലായാലും പെട്ടെന്ന് നിർത്താൻ അതിനുള്ളതാണ്. അതിലെ മരുന്നുകൾ ഇതൊക്കെയാണ്. മുത്തങ്ങ മൊരി കളഞ്ഞ് ഏകദേശം ഒരു 960 ഗ്രാം 15 360 ലിറ്റർ വെള്ളത്തിൽ കഷായം വയ്ക്കുക. എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് 3 840 ആക്കി ഊറ്റി വയ്ക്കുന്നു. പിന്നെ അതിലെ ഉള്ള മരുന്നുകൾ പുളിയാരൽ, ഞാറക്കൂമ്പ്, ഇത് മാങ്ങയണ്ടിപ്പരിപ്പ്, കണഞ്ചിക്കുരു, അയമോദകം, സഹസ്രവേലി, മാതളനാരങ്ങത്തൊണ്ട്, ജാതിക്ക, ചന്ദനം, ചീനത്തിപ്പിലി, അതിവിടയം, ചായല്യം, ഇത് പൊടിച്ച് ശീലപ്പൊടിയാക്കിയിട്ട് നേരത്തെ പറഞ്ഞ ആ കഷായത്തിൽ, അതായത് മുത്തങ്ങ കഷായം വെച്ചെടുത്ത് അതിനകത്ത് അരച്ച് നല്ലവണ്ണം അരവായാൽ ഒരു കറുപ്പും അതിനകത്ത് ചേർത്ത് വയ്ക്കുക. ഗുഞ്ചാപ്രമാണമാണ് ഇത് പറയുന്നത്. അതേസമയം വേറൊരു പാഠത്തിൽ കോലോപമ ലന്തക്കുരുവിൻ്റെ വലിപ്പം പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നില്ല. ഒരു ഗുഞ്ചപ്രമാണം തന്നെയാണ് എപ്പോഴും നല്ലത്. അതിൽ ചായല്യം ആട്ടുംപാലിൻ്റെ ഭാവന ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇതാണ് നമുക്ക് ഔഷധി തരുന്ന ചാർമേരിയാദി ഗുളികയുടെ അതിലെ കണ്ടന്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഞാറക്കുരു കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാവും. ഞാവലും ഞാറും എഴുത്തിനെത്തി വരാം. അപ്പോൾ അതിൽ ഞാവൽ കുരുവാണ് അധികം ആൾക്കാർ ചേർത്ത് വരുന്നത്. ഞാറക്കുരു തൃശ്ശൂർ ജില്ലയിൽ കിട്ടാനുണ്ടായിരുന്നതുകൊണ്ട് ഞാറക്കുരുവാണ് അധികം അതിൽ ചേർക്കുന്നത്. കുറേ കൂടെ സ്തംഭനമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണത്. ചാർഗേരി ധനദക്ഷജാതി ഹിമ മേഘ അമ്രാസ്തി ജംഗം ജംഗു അങ്കുരേർ ജാതീവേദ്യഹിഭേന ഡാഡിമ കണുഗ്രാദീ വിഷ ഹിംഗുളൈ മുസ്താക്വാഥ സുപേഷിതർ വിരചിത വർത്തിർഹിത അഗ്നേ പരം സദ്യ സാസ്ര നിരസ്ര തീവ്ര സ കഭാദീസാര ശൂലാപ. ഇതാണ് ആ ശ്ലോകം. വളരെ പലർക്കും അത് കിട്ടാൻ വഴിയില്ല, പുതിയ തലമുറയിലുള്ളവർക്ക്. ഇങ്ങനെയുള്ള ഒരു നല്ലൊരു യോഗമാണ് ചാർഗേര്യാദി ഗുളിക. അടുത്തത് ദശമൂല രസായനം. ഇതും വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സാധനമാണ്. ദശമൂല രസായനം 2-3 തരത്തിലൊക്കെ ഇത് മാർക്കറ്റിൽ ഉണ്ട്. ഔഷധി തയ്യാറാക്കുന്ന അത് പ്രത്യേക യോഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആറ്റൂരിൻ്റെ സഹസ്രയോഗം എന്ന ഒരു സഹസ്രയോഗം ഉണ്ട്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ദശമൂല വരെ 2 ഭാഗി താമലകീഷ രാസ്നാവ്യാശ്മഭിദ്ദാരു ശൈരീക ഗ്രന്ഥികഗ്നിഭി ശൃംഗീഫലത്രികാലോഹ ഷഢീകൂലക പുഷ്കരയ്യ തുല്യൈരേഭിർജലദ്രോണേ സാധയേൽ സുസമാഹിത പാദാവശേഷിതേതസ്മിൻ അർത്ഥം ഗുളതുലാം തഥ പതേൽ ദർവീലേപദജാതേ. ചട്ടുകത്തിൽ പറ്റുന്ന അവസ്ഥയാവുമ്പോൾ ചൂർണ അന്യേതാനി നിക്ഷിപേൽ, പൊടിമരുന്ന് ഇടണമെന്ന് പറയാണ്. ചാതുർജാതഘനവ്യോഷ ജീരകദ്വയദീപ്യകം ധാന്യകഞ്ചാക്ഷയുഗ്മാനി തത്തുല്യാശിതശർക്കര ശീതേ തസ്മിൻ പ്രദാതവ്യം ഗുളപാദാംശികം മധു പ്രലിഹേ പ്രാതരുത്ഥായ പ്രലിഹേ
പ്രാതരുത്ഥായ അത് ഈ യോഗത്തിന് മാത്രമാണ് ഇൻഡിക്കേഷൻ. അതായത് പലതരത്തിലുള്ള പീനസം, തുമ്മൽ ഇതൊക്കെ വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വായ ഒന്ന് ചൂടുവെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഈ ലേഹം എടുത്ത് കഴിക്കുക. പ്രലിഹെ പ്രാതരുത്ഥായ ശുദ്ധകായ സുയന്ത്രിത കാസശ്വാസം പ്രതിശ്യായം അരോചകളഗ്രഹവും വാദരോഗാൻ അശേഷാംശ്ച ക്ഷയം ഗുണ്മം ച നാശയിൽ ലേഹോയം ദശമൂലാഖ്യോ നിമിനം പരിനിർമ്മിത. നിമി മഹർഷി ഉണ്ടാക്കിയതാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇതില് പഴയകാലത്ത് പച്ചപ്പുഴുകൾ, ശിവിറ്റ്, പച്ചക്കർപ്പൂരം, കസ്തൂരി, കുങ്കുമപ്പൂവ് ഇതൊക്കെ ചെറിയ അളവിൽ ചേർത്തും കൊണ്ടാണ് ഔഷധി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലാണ് എന്ന് ഔഷധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേസമയം ആയുർവേദശാലയുടെ ദശമൂലസ്ഥാനമുണ്ട്. അതൊരു അനുഭൂത യോഗമാണ്. അത് അറിവിലിക്കായിട്ട് പറയാം. വിപണിയിലുള്ളത് ഇതാണ്: ദശമൂല വൃഷാശുണ്ഠി ദാരു ജീരകധാന്യകൈയ കഷായം ശർക്കരായുക്തം. ശർക്കര വെച്ചവരുടെ പഞ്ചസാര തന്നെ. ത്രിജാതം ജീരകദ്വയം ത്രികടൂ ജാതി പുഷ്പാണം ഫലം കർപ്പൂരമംബറും ജവാത് കുങ്കുമം കൊട്ടം ചൂർണം ലേഹേന ലേഹത്വമാഗതം സർവവായുഗഭം ഹന്തി ശ്വാസകാസൗജ പീനസം അരോചകഗ്നിമന്ദ്യൗജ വമീ ജഠരരോഗഹൃ ലേഹോയം ദശമൂലാഖ്യം ആര്യവൈദ്യവിനിർമ്മിതം നഷ്ടമാക്കിയിടുവാൻ സാരം ദശമൂലരസായനം. പലരും ദശമൂലസായനൊക്കെ എഴുതുന്നുണ്ടാവാം, പക്ഷെ അതിൻ്റെ യോഗത്തിൻ്റെ ഉള്ളിലേക്ക് അത്രയധികം ഇറങ്ങിച്ചെന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഈ ദശമൂലസായനം കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും കണ്ടമാനം വാരി കൊടുക്കരുത്. പണ്ട് ഒരു താമ്പൂലരേഖ കൊടുത്തുണ്ടായ അപകടം പഴയ ആൾക്കാർക്ക് വായിച്ച ഓർമ്മയുണ്ടാവാം, പത്രത്തിലൊക്കെ വന്നത്. കർപ്പൂരത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് വളരെ ചെറിയ ഡോസിലെ കുട്ടികൾക്ക് കൊടുക്കാവൂ. വലിയവർക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, കർപ്പൂരമുണ്ട് എന്ന ഒരു ധാരണയോട് കൂടിയിട്ട് ചെയ്യാണ് വേണ്ടത്. ഇതാണ് ദശമൂലസാരം. അപ്പോൾ ഔഷധി ഉണ്ടാക്കുന്നത് ആറ്റൂരിൻ്റെ സഹസ്രയോഗത്തിലുള്ള ഒരു യോഗത്തിൻ്റെ കൂടെ പച്ചപ്പുഴു, മെരുകൻ പുഴു, പച്ചക്കർപ്പൂരം, കസ്തൂരി, കുങ്കുമപ്പൂവ് ഇത് അഡീഷണലായിട്ട് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഒരു യോഗമാണ്. വാതരോഗങ്ങൾക്ക് പോലും ഇത് കൊടുക്കാവുന്ന മരുന്നുകളുണ്ട് ഇതിനകത്ത്. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ അടുത്തത് ദുർദൂര പത്രാദി വെളിച്ചെണ്ണ. ആരോഗ്യരക്ഷാ കൽപ്പത്രിമത്തിൽ പറയുന്ന ഒരു യോഗമാണ്. 10 ഇൻഗ്രീഡിയൻ്റാണ് ഉള്ളത്. ദുർദൂരപത്രദൂർവാഗ്ര ഗുളൂജി കിംശുഗോദ്ഭവേ. ഇത് കനകം, അമൃത്, എഷ്ടി, ദൂർവ ഇതൊക്കെ ഇങ്ങനെയുള്ള 10 കൂട്ടം മരുന്നാണ്. ഗുളൂജി കിംശുഗോദ്ഭവേ സ്വരസേ, അതിൻ്റെ സ്വരസം എടുത്തുകൊണ്ട് കുഷ്ഠമുസ്തൈല മധുകൈ പിഷ്ടകൽക്കിതയ്യ കൊട്ടം മുത്തങ്ങ അരറ്റുമധുരം. ഇത് അരച്ച് കലക്കി നാളികേരഭവ സ്നേഹോ, അതായത് വെളിച്ചെണ്ണ, നാളികേരഭവ സ്നേഹോ എങ്ങനെ വേണം, നാളികേരഭയോയുധ തേങ്ങാപ്പാലി ചേർക്കുക. അത് ഇതൊക്കെയാണ് അടിസ്ഥാനം. നേരത്തെ പറഞ്ഞ ചെമ്പരത്യാദിയിൽ തേങ്ങാപ്പാല് ചേർക്കുന്നതിൻ്റെ യുക്തിയും ആരോഗ്യ കൽപ്പത്തിലെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പക്വ അഭ്യങ്കാൽ, ശിരസിലും ദേഹത്തും ഒക്കെ അഭ്യങ്കം ചെയ്യാം. ശിരസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ശിരോരോഗ ചികിത്സയിലാണ് പറയുന്നത്. കപാലാരു, കപാലാരുസ് കപാലാരുസ് എന്ന് പറഞ്ഞാൽ വിന്തലുക്കം പോലെ ഏറെക്കുറെ വേണമെങ്കിൽ പറയാം. തലയിലെ അവിടെ ഇവിടെ വട്ടത്തിൽ ഇങ്ങനെ അരിപ്പുണ്ണുകൾ ഉണ്ടാവുക, മുടി മുഴുവൻ പൊക്കൊള്ളുന്നില്ല, എന്നാൽ കുരുക്കുരു കുരുക്കട് പോലെ ഉണ്ടായിട്ട് വട്ടത്തിൽ വട്ടത്തിലായിട്ടുണ്ട്. ഇതിനെ കപാലാരുസ് എന്ന് പറയും. പക്വോഭ്യങ്കാൽ കപാലാരു പക്ഷമാത്രേണ നാശയേ, ഒരു പക്ഷം കൊണ്ട് 15 ദിവസം കൊണ്ട് മാറും. വളരെ നല്ല ഒരു യോഗമാണ് ദുർദൂരപത്രാദി കേരതൈലം അല്ലെങ്കിൽ ദുർദൂരപത്രാദി വെളിച്ചെണ്ണ. ഇത് ആരോഗ്യരക്ഷാ കൽപ്പത്രിമത്തിൽ പറയുന്നതാണ്. ഇതാണ് ഔഷധി ഉണ്ടാക്കുന്ന ദുർദൂരപത്രാദി വെളിച്ചെണ്ണ. ഇനി മറ്റൊരു ദുർദൂരപത്രാദി വെളിച്ചെണ്ണയുണ്ട്. അത് ശാസ്ത്രയോഗത്തിലുള്ള ധത്തൂരാദി എന്നൊക്കെയുള്ള പേരിൽ, അത് സ്പെല്ലിനിസ്റ്റൊക്കെ ഉണ്ട് അതിലെങ്കിൽ അത് ധത്തൂരാദി എന്നാണ് അതിന് പറയുക. ധർദൂരപത്രസ്വരസേ
തൽവീജൈശ്ലഷ്ണ കൽപ്പിതൈ പക്വം തൈലം നിഹന്ത്യാശു കണ്ടും കേശച്ചുതീന്ദ്രണാം. പുതിയ ഡോക്ടർമാർക്ക് പറ്റിയിട്ടുള്ള ചില അബദ്ധങ്ങൾ ഈ യോഗത്തിലുണ്ട്. വളരെ ഉഷ്ണതീക്ഷ്ണമായിട്ടുള്ള ദുഗ്ധോരപത്രവും അതിൻ്റെ ബീജവുമാണ് ഈ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത്. ഇത് ധത്തൂരാദി തൈലം എന്ന പേരിൽ മാർക്കറ്റിലുണ്ട്, എണ്ണയിൽ കാച്ചുന്നത്. വെളിച്ചെണ്ണയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലശ്രുതി നോക്കിയിട്ട് കണ്ടും കേശച്യുതി എന്നാണ്. താരണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ നോക്കാം. ആ ധത്തൂരാദി വെളിച്ചെണ്ണയും തേക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം പറഞ്ഞ ഔഷധിയുടെ യോഗം വലിയ അപകടം ചെയ്യില്ല. ഇത് ഈ തൈലം കൊണ്ടുപോയി തേച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കുറയും. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ചൂടെടുക്കുക, കണ്ണിന് ചൂടെടുക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കുറേ കഴിഞ്ഞാൽ ഒടികൊഴിയാനും തുടങ്ങും. ഇത് അത്ര തീക്ഷ്ണമാണ്. മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചിലത് ഉപയോഗിച്ചിട്ട് രാത്രി ഉറക്കമില്ലാതെ ഉണ്ടാവുക, കണ്ണിന് ചൂടെടുക്കുക, മനസ്സിന് ഒരുതരം വിഭ്രാന്തി സംഭവിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനുഭവമാണ്, വെറുതെ പറയുന്നതല്ല. ഡൽഹിയിലേക്ക് നാട്ടിലിരിക്കുമ്പോൾ എവിടേക്കാണ് പോകണമെന്ന് നമ്മൾ ചോദിക്കില്ല, അറിയില്ല. ഈ രണ്ടും മൂന്നും കുപ്പിയും കൊണ്ട് ഡൽഹിക്ക് പോയി. അവിടെ അന്ന് അത്രയധികം ചൂടുള്ളൊരു കാലത്താണ് ചെയ്തത്. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കമില്ലാതെയൊക്കെ ഉണ്ടായി. വിവരം ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്, രോഗി എവിടെ നിന്നാണ് ഇത് വാങ്ങേണ്ടത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ വിരോധൻ്റെ മുടികൊഴിച്ചിലുണ്ട്, താരുണ്ടെങ്കിൽ എൻ്റെ കൂടെ മറ്റൊരു തൈലം കൂടെ, ഇനി ഒന്നുമില്ലെങ്കിൽ ദൂർവാദി തന്നെ, ശുദ്ധ ദൂർവാദി നമ്മുടെ ഉണ്ട് ഔഷധത്തിൽ, അത് ചേർത്താൽ തന്നെ അത്ര കുഴപ്പം വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തത് ദിനേശ വല്യാദി അല്ലെങ്കിൽ ദിനേശ ഏലാദി വെളിച്ചെണ്ണ. അത് ദിനേശവല്ലി രജനീ ദിനേശ വ്യാഘാതകക്ഷീര മഹീരുഹാണാം സ്വാധേന കൽക്കേന പചേത തൈലം ത്വദോഷശാന്തി പരിശീല്യമേതൽ. ഇതിലെ യോഗപ്രകാരം വാധവും കൽക്കവും ദിനേശവല്ലി രജനീ ദിനേശ വ്യാഘാതകങ്ങളാണ്. എന്നാൽ അനുഭൂത പ്രകാരം കൽക്കം ഏലാദി ഗണം കൽക്കം ചേർത്തും കൊണ്ട് കാച്ചി തയ്യാറാക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ദിനേശ ഏലാദി വെളിച്ചെണ്ണ എന്നാണ് ഔഷധിക്ക് പേര്. അവിടെ നമുക്ക് സംശയമില്ല. എന്നാൽ മറ്റു ചില കമ്പനികളും ദിനേശ വല്യാദിയും ഉണ്ടാക്കുന്നുണ്ട്, ദിനേശ ഏലാദിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദിനേശ ഏലാദി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ദിനേശ വല്യാദി എന്ന് എഴുതിക്കഴിഞ്ഞാൽ ഈ പാദവും കൽക്കവും ഒന്ന് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എങ്കിലും നമ്മളത് ഒന്ന് മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എവിടെ നിന്ന് രോഗി വാങ്ങിക്കണ്ടേ എന്ന് വയ്ക്കുന്നത് അനുസരിച്ച് വേണം. അല്ല, ഔഷധി എന്ന് വാങ്ങുകയാണെങ്കിൽ ദിനേശ ഏലാദി എന്ന് തെറ്റില്ല, ഇത് തന്നെയാണ് സാധനം. നമുക്കിത് വർണ്ണ്യവും കൂടിയാണ്. ഏലാദിക്കും ഉണ്ട് വർണ്ണ്യത്വം. ഏലാദികവും വാതകഭവും കഫം ജ വിനിയച്ഛതി പ്രസാദന കണ്ടു പിടക കോഠനാശന. അത്യാവശ്യം തലയിൽ തേക്കാനും ദേഹത്ത് തേക്കാനും. ഇപ്പോൾ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ വന്ന് അഡ്മിറ്റ് ചെയ്ത് സ്നേഹപാനവും വമനവും ചക്രധാരിയൊക്കെ കഴിഞ്ഞ് പോവാറാകുമ്പോൾ ഒരു ഉത്സാദമൊക്കെ നടത്തിക്കഴിഞ്ഞതിന് ശേഷം നിത്യേന ദിനേശ ഏലാദി ദേഹത്ത് പരറ്റി കുളിച്ചാൽ ക്രമേണ ക്രമേണ ആ പാണ്ടും ചൂണ്ടും ഉള്ളതൊക്കെ മാറാനായിട്ടത് വളരെ സഹായിക്കും. ഇനി ഈ ദിനേശ ചില കമ്പനിയുടെ കോട്ടക്കിളിൻ്റെ പേര് പറയാം. ഇതിൻ്റെ ബേസിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഉള്ളതുണ്ട്. ഇത് വെളിച്ചെണ്ണ രണ്ട് ഭാഗം, വേപ്പെണ്ണ ഒരു ഭാഗം, മരോട്ടി എണ്ണ ഒരു ഭാഗം. അതിന് ദിനേശ വല്യാദി കുഴമ്പ് എന്നാണ് ആര്യവൈദ്യശാല ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ നമ്മൾ ദിനേശ വല്യാദി എന്ന് പറഞ്ഞു വരുമ്പോൾ ദിനേശ വല്യാദി എന്ന് എഴുതും. പേരിൽ വളരെ സാമ്യമുണ്ട്. കുട്ടയ്ക്ക് ചെന്ന് വാങ്ങിക്കുമ്പോൾ ഇവിടെ കുഴമ്പുണ്ട് എന്ന് പറയും. ആ മേര് പറ്റാനില്ല എന്നാൽ ശരിയായിക്കോട്ടെ. ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എഴുതുന്ന നമുക്കറിയണം രോഗി ഏതാണ് ഉപയോഗിച്ചത് എന്നുള്ളത്. എന്നാലാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറവാണോ ഉപശയമാണോ അനുപശയമാണോ എന്താണെന്നുള്ളത് നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് ആ യോഗത്തിൻ്റെ പരിജ്ഞാനം
ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാനാണ് സൂചിപ്പിച്ചത്. നെക്സ്റ്റ് ദൂർവാഗതം, അതിന് ദൂർവേ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇല്ല, ഇത് ദൂർവ സ്വരസത്തിലെ ഇരട്ടിമധുരം കൽക്കനാക്കി തയ്യാറാക്കുന്ന നെയ്യും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഔഷധിയുടെ ദൂർവാഗതം. കണ്ണിലൊക്കെ എഴുതാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, വ്രണത്തിന് നല്ലതാണ്. ദൂർവാ സ്വരസകൽക്കാഭ്യാം തൈലം യുദ്ധം വ്രണേഹിതം. ദൂർവാ സ്വരസകൽക്കങ്ങൾ, അത് വെളിച്ചെണ്ണ കാച്ചുമ്പോഴല്ല, അത് ശുദ്ധ ദൂർവാദീൻ്റെ പേരുണ്ടെങ്കിലും ദൂർവ മാത്രമല്ല, ഇരട്ടിമധുരം ഉണ്ട് അതിനകത്ത്. ദൂർവാഹൃതത്തിലും അതുപോലെയാണ്. ഇത് കണ്ണിലൊക്കെ പഴുപ്പുണ്ടെങ്കിലൊക്കെ എഴുതാനും കണ്ണിൽ നേത്ര രോഗങ്ങളിലൊക്കെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യോഗമായിട്ടാണ് ദൂർവാഹൃതത്തെ ഔഷധി തയ്യാറാക്കുന്നത്. അതേസമയം മാർക്കറ്റിൽ നമുക്കൊരു ഗോപാത്മജാതിഹൃതം സരസ്വതത്തിൽ വായിച്ചതായിട്ട് ഓർക്കേണ്ടാവാം. ഗോപാത്മജാ കമലചന്ദന സേവ്യകൃഷ്ട ക്ഷീരീന്ദ്രമാങ്കുര വിശോത്പല കന്ധമിശ്രം ദൂർവാരസേന ജയതി സാധിതമാജ്യമാശു ക്ഷീരേണ സാർദ്ധമിഹ സർവവിസർപ്പമുഗ്രം. വൈദിക വിസർപ്പത്തിങ്കൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊന്നാണ്. നമുക്ക് ഗോപാത്മജാതി കേരഹൃതമൊക്കെ സപ്ലൈ ഉള്ളതാണ് ഔഷധി. ആ യോഗം തന്നെയാണ് ഇത്. ദൂർവാരഹൃതം എന്ന പേരിലാണ് ചില കമ്പനികൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ ചാർഗേരിയാതി ഹൃദം എന്ന് പറഞ്ഞിട്ട് കൽക്കനൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ദൂർവാ ചാർഗേരി സ്വരസേ സിദ്ധം എന്ന് പറയാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ പഴയ കാലത്ത് വൈദ്യന്മാര് സ്വരസം കഴിഞ്ഞിട്ട് മറ്റുള്ള സ്വരസം ക്വാഥം കൽക്കം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വരസം ഉണ്ടെങ്കിൽ സ്വരസത്തിനെയാണ് പേരിൽ ആദ്യം ഉൾപ്പെടുത്തുക. നാമകരണത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത പഴയ കാലം മുതലുണ്ട്. അത് പിന്തുടർന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ടു തരം ദൂർവാഹൃതമുണ്ട്. ഒന്ന് ഗോപാത്മജാതിഹൃതത്തെ ദൂർവാഹൃതമായിട്ടും ഔഷധി തയ്യാറാക്കുന്ന ദൂർവാസരസത്തിൽ ഇരട്ടിമധുരം കൽക്കനായിട്ട് തയ്യാറാക്കുന്ന ദൂർവാഹൃതവും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ദശാംഗം ഗുളിക. അഷ്ടാംഗദേഹത്തിൽ പറയുന്ന യോഗമാണ്. 10 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഏകദേശം. വജാഹിങ്കു വിളങ്കാനി സൈന്ധവം ഗജവിപ്പലി പാഠാ പ്രതിവിഷാവ്യോഷം കാശ്യപേന വിനിർമ്മിതം ദശാംഗമകതം പീത്വ സർവകീടവിഷം ജയൽ. നമ്മുടെ വില്ലാരി ഗുളികയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന പോലെ ഒരു 4-5 ദശാംഗം ഗുളിക വീടുകളിൽ സ്റ്റോക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ രോഗികളോട് പറയാവുന്ന ഒരു കാര്യമാണ്. ഇതിലത്തെ മരുന്നുകളെല്ലാം കഷായം വെച്ച്, ഇതിലത്തെ മരുന്നുകളെല്ലാം കൽക്കമാക്കി അല്ലെങ്കിൽ പൊടി മരുന്നാക്കി അരച്ച് ഗുളികയാക്കുന്ന സമ്പ്രദായവും നിലവിലുണ്ട്. അപ്പോൾ ഈ ദശാംഗം ഗുളിക വില്ലാരി ഗുളികയൊക്കെ ഇത്തരത്തിൽ നമുക്ക് വീടുകളിൽ അത്യാവശ്യം എമർജൻസിക്ക് എന്തെങ്കിലും ഒരു പ്രാണി എന്താ കഴിച്ചത് നിശ്ചയമില്ലെങ്കിൽ പോലും നമുക്കത് ചെയ്യാം. അപ്പോൾ അത് ദിവസം 2-3 നേരം തേനിൽ കൊടുക്കാം, തുളസി നീരിൽ കൊടുക്കാം. യുക്തമായ കഷായത്തിൽ ഇപ്പോൾ നീലി തുളസിയാതി കഷായം ഉണ്ടെങ്കിൽ അതിൽ, നീലി മൂലാതി ഉണ്ടെങ്കിൽ അതിൽ, നീലി കരിഞ്ചാതി ഉണ്ടെങ്കിൽ അതിലൊക്കെ കൊടുക്കാവുന്ന ഒന്നാണ് ദശാംഗം ഗുളിക. ഏലാദി രസായനം, ഇതൊരു പഴയ കഥ, പുതിയ ആൾക്കാർക്ക് അറിയില്ല. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഏലാദി രസായനം മാർക്കറ്റിൽ അങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലവാകും. എന്താണെന്ന് ഒരു പിടിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഏലാദി രസായനം ഇങ്ങനെ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു കാലഘട്ടം പിന്നാക്കം ഓർത്ത് നോക്കാം. ആ കാലത്താണ് ഈ ഏലാദി രസായനം ഔഷധിയുടെയും വേറൊരു കമ്പനി ഉണ്ടാക്കേണ്ടത്. മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും. അതിന് കുറേ ഒരു ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് വിൽപ്പന ഉണ്ടാക്കിയിരുന്ന എറണാകുളം ജില്ലയിലാണെന്നാണ് മനസ്സിലാക്കിയിട്ടത്. ഈ സാധനം കൊണ്ടുപോയി പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ ഓജക്ഷയം ഉണ്ടാകുന്ന കണ്ടീഷനിൽ, ഇത് രാജേഷ് മാവിലാണ് പറയുന്നത്, ഓജക്ഷയം ഉണ്ടാകുന്ന അവസ്ഥയിലൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. രാജേഷ്മ എന്നേ പറയുമ്പോൾ ഞാൻ ടി ബി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ള അവസരങ്ങളിൽ ഇത് ഫലവട്ടമായിട്ടും ആഹാരശേഷമായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അഷ്ടാംഗദേഹത്തിലെ രാജേഷ്മ ചികിത്സയിലാണ് ഏലാദി രസായനം പറയുന്നത്. എൻ്റെ അറിവിൽ ഔഷധിയും വേറൊരു സ്വകാര്യ കമ്പനിയും മാത്രമേ ഏലാദി രസായനം ഉണ്ടാക്കി വരുന്നുള്ളൂ. അത് ഇതാണ് ശ്ലോകം തുടങ്ങുന്നത്. ഏലാജമോജ ത്രിഫല സൗരാഷ്ട്രീ ഔഷധി ത്രികാൻ
സാരാനരിഷ്ടഗായത്രി ശാലബീജകസംഭവാൻ ഭല്ലാദകം വിടംഗം ച വൃഥകഷ്ടഫലോന്മിതം സലിലേ ഷോഡശഗുണേ ഷോഡശാംസ്തി പുനസ്തേന ഹൃതപ്രസ്ഥം സിദ്ധേരസ്മിൻ ബലാൻ ച തവ ക്ഷീര്യാക്ഷവേൽത്തും ച സിതായാദ്വിഗുണം തദ ഹൃദ ത്രിജാതസ്ത്രിബലം തതോലീഢം ഖജാവഹം എന്ന് പറഞ്ഞിട്ട് ഇതിനെ രസായ പ്രാന്യേ രസായ നയന്ത്രണ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും ഇല്ലാതെ തന്നെ പ്രാശിക്കുക കഴിക്കണം. എന്തൊക്കെ എന്തിനൊക്കെയാണ്? മേധ്യം ചക്ഷുഷ്യവായുഷ്യം ദീപനം ഹന്തിരാജിരാൻ മേഹ ഉന്മ ക്ഷയവ്യാധി പാണ്ഡുരോഗ ഭഗന്ധരാൻ എന്നൊക്കെയാണ് അതിൻ്റെ മനസ്സുതി വരുന്നത്. അഷ്ടാനദീയത്തിലുള്ള ഒരു യോഗമാണ് ഏലാദിരസായന. നെക്സ്റ്റ് ധാന്യന്തരാരിഷ്ടം. നമ്മുടെ ധാന്യന്തരം തൈലത്തിൻ്റെ യോഗം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു യോഗമാണ് ധാന്യന്തരാരിഷ്ടം. ധാന്യന്തരം തൈലത്തിൻ്റെ മരുന്നുകളെല്ലാം കഷായവും അതിലത്തെ കഷായത്തിൻ്റെയും കൽക്കത്തിൻ്റെയും മരുന്നുകൾ പ്രക്ഷേപണവുമായി ശർക്കരയിൽ തയ്യാറാക്കുന്ന യോഗമാണ് ധാന്യന്തരാരിഷ്ടം. ഇപ്പോൾ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രസവം സിസേറിയൻ കഴിഞ്ഞിട്ട് അരിഷ്ടം എന്ന് പറഞ്ഞാൽ ദശമോലി ജീരകം തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ധാന്യന്തരാരിഷ്ടമൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. പറയുന്നുണ്ട് സൂതികാബാലമർമാസ്തി ഹതക്ഷീണേഷു പൂരിതം ജ്വരഗുന്മഗ്രഹോന്മാദ മൂത്രാഘാത അന്ധ്രവൃദ്ധിജിൽ ധന്വന്തരേരഭിമതം യോനിരോഗക്ഷയാവഹം. നീ പ്രസവത്തിന് ശേഷം കൊടുക്കാവുന്ന ഒരു നല്ല അരിഷ്ടമാണ് ധാന്യന്തരാരിഷ്ടം. ഇനി ഈ തൈലയോഗം കൊണ്ടല്ലാതെ തന്നെ ഒരു ഗ്രന്ഥപാഠമായിട്ട് ഒരു ധാന്യന്തരാരിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അത് വയസ്കര NS മൂസിൻ്റെ ഒക്കെ ഗ്രന്ഥപുരയിലുണ്ടായിരുന്ന ഒരു ഒരു യോഗമാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഏറെ മുക്കാലും ധാന്യന്തരം തൈലത്തിൻ്റെ യോഗത്തിലും മരുന്നുകൾ തന്നെയാണ്. യവകോലകുലത്തിശ്ച ദശമൂലൈ ബലോന്മിതൈ ബലാമൂലേന അർക്കസംഖ്യ സപാദപരികൈ പൃഥക് യവാനിദ്രുമമഞ്ജിഷ്ട വിദാര്യാമയചന്ദനൈ നദ അശ്വഗന്ധാ ത്രിഫല ശാരിപാകരുചാരണൈ എന്ന് തുടങ്ങി ആ യോഗം പറഞ്ഞിട്ട് അവസാനം അതിൻ്റെ ഫലശ്രുതി പറയുന്നുണ്ട്. ആന്തർവൃദ്ധിക്ഷതക്ഷീണ യോനിശൂലജ്വരക്ഷയാൻ ഉന്മാദഗുന്നസംശ്ച നാശയേന്നാത്ര സംശയ സർവമാരുതരോഗേഷു പൂരിതം ബലവർദ്ധനം ഏതധന്വന്തരാരിഷ്ടം സൂതികാനാം ബലപ്രദം. അരിഷ്ടോയം പുരാശ്രേഷ്ഠം അശ്വിഭ്യാം നിർമ്മിതം പുര. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ധാരാളം കാണാം. ആരുണ്ടാക്കിയതായാലും നല്ല ഫലസിദ്ധിയുള്ളൊരു അരിഷ്ടയോഗമാണ് ധാന്യന്തരാരിഷ്ടം. ഇത് മാർക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലും മരുന്നുകളൊക്കെ ഏറെക്കുറെ തുല്യമാണ്. അതുകൊണ്ട് ഇതിൽ അപകടമൊന്നും വരാൻ പോകുന്നില്ല. അടുത്തത് ഗോരോജനാദി ഗുളികയാണ്. ഇത് AFI ആയുർവേദ ഫോർമുലറി ഓഫ് ഇന്ത്യയിൽ പറയുന്ന യോഗമാണ്. 45 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സർവ്വരോഗ ചികിത്സാരത്നത്തിലെ സന്നിപാത രോഗചികിത്സയുടെ ഭാഗത്ത് സന്നിപാത ജ്വരചികിത്സയിലാണ് ഇത് പറയുന്നത്. ഗോരോജനാദിയുടെ യോഗം സർവ്വരോഗ ചികിത്സാരത്നം. ഇത് നമുക്ക് അപ്രൂവ്ഡ് ടെക്സ്റ്റാണ്. AFI ഇത് എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അത്രയധികം മരുന്നുകളുണ്ട്. 43 മരുന്നുണ്ട്. ഇത് തങ്കത്തിൻ്റെ പൊടി 24 തങ്കം രാഗി പൊടിച്ച് ചെറുചീരനീരിൽ നീട്ടി ഭാവന ചെയ്തിട്ടാണ് ഇത് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഈ എപ്പിലെപ്സി പോലെയുള്ളതിനും അല്ലാതെ കൊണ്ടുള്ള പനികൊണ്ട് വരുന്ന ഫിറ്റ്സ് പോലെ വരുന്നതിലും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. പഴയ കാലത്ത് ഓരോ ഇനാദി കൂടുതൽ എൻ്റെയൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് പക്ഷാഘാതം വന്നു കഴിഞ്ഞ് ഗന്ധർവസാദി കഷായം ഇന്ദുപ്പും ശർക്കരയും ചേർത്ത് രാവിലെ കൊടുക്കുക. അഷ്ടവർഗം കഷായത്തിൽ ഓരോ ഇനാദി ഗുളിക ചേർത്ത് വൈകുന്നേരം കൊടുക്കുക. ദശമൂലയിൽ രാത്രി കൊടുക്കുക. ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അന്ന് ആദ്യം തന്നെ പക്ഷാഘാതം വന്നാൽ സ്നിഗ്ധോപചാരം പതിവില്ല. പൊടിക്കിഴി പോലത്തെ ഉലുവാ മുതിര ചാമാച്ചതുപ്പ ഇള്ള കടുക ഇങ്ങനെയുള്ള ധാന്യങ്ങൾ വറുത്ത് പൊടിച്ച് കിഴി കെട്ടി അതുകൊണ്ട് കിഴി ചെയ്യും. ഇത് രണ്ടു ദിനം കൊടുക്കും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും
കുറച്ച് മാറ്റം വരും. പിന്നെ പിഴിച്ചിലോ നവരക്കിഴിയോ ധാരയോ അല്ലെങ്കിൽ ശിരോവൃഷ്ടിയോ അങ്ങനെയുള്ള രീതിക്ക് പിന്നീട് മാറി പോവുകയാണ് പതിവ്. അപ്പോൾ എന്തായാലും പുരോചനാധികൂടിക ഇത്തരത്തിലുള്ള പനിക്ക് ചില ദിക്കിൽ നമ്മുടെ സുദർശനം ചൂടിനോ സുദർശനം ടാബ്ലറ്റിനേക്കാളൊക്കെ ഫലം തരുന്നതാണ് ഗൗരവജനാതി ഗുളിക. ഇതുപോലെ തന്നെയാണ് ഗോപിയന്ദനാതി ഗുളിക. നെക്സ്റ്റ് ഗോപിയന്ദനാതി ഗുളിക വൈദ്യതാരകത്തിൽ പറയുന്നതാണ്. നേരത്തെ ഞാൻ ചെമ്പരത്യാദി പറഞ്ഞുള്ളൂ. ചെമ്പരത്യാദിയുടെ ഒരു യോഗം വൈദ്യതാരകത്തിൽ പറയുന്നുണ്ട്. ആ വൈദ്യതാരകത്തിൽ അതിലെ ഏലാദി ഗണമാണ് കൽക്കമായിട്ട് പറയുന്നത്. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഗോപി ചന്ദനവും ശൈവ്യം ത്രിഫല ഇരുവേലിയും ജാതിത്വയം ചതുർജാതം ത്രികുടുജ കപൂർവ് എന്ന് പറഞ്ഞിട്ടുള്ള യോഗമാണ് ഗോപിയന്ദനാദി ഗുളിക. ഇത് ചെന്തെങ്കിൻ കരിക്ക് പൂങ്ങാനൊക്കെ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ധാരാളം ഇത് കണ്ടിട്ടുണ്ട്. ഇതേ ഗോപിയന്ദനാദി തന്നെ ഇതിലെ സ്വർണം വെള്ളി ചെമ്പ് ലോഹം ഇത് ശുദ്ധി ചെയ്ത് രാഗിപ്പൊടിച്ച് ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി പഴയ കാലത്ത്. വൈദ്യനാരക ബുക്ക് റെഫറൻസ് ഒന്ന് പറയാൻ ഓർത്തിയില്ല. അത് 51 52 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കോട്ടയത്തുള്ള നാരായണപേദര്. പക്ഷെ അതിനും എത്രയും മുമ്പ് 42 1902 പി എസ് വാരുടെ കാലത്തും ഒക്കെ ഈ ഗോപിയേന്ദ്രനാഥ് ഗുളിക ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് സ്വർണം മുതലായതൊക്കെ ചേർത്ത് ഉപയോഗിച്ചിരുന്നു. കോട്ടയ്ക്കലിൻ്റെ യോഗത്തിലില്ല കേട്ടോ. മറ്റു ചില ചിലത്തിലുണ്ട്, അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളിലാണ്. അഷ്ടവൈദ്യന്മാരാണ് ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ കണ്ട് ചേർത്ത് ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. അത് അവർക്കൊരു പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കണം മിക്കവാറും. ഇതിലെ മരുന്നുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കരപ്പരെല്ലാം പോയിടും പനിയും ബാലപീഡയും നീരും ഗ്രഹണിയും ഭൂത ഗ്രഹാപസ്മാര രോഗവും പേരു ഗോപീചന്ദനാദി എന്നോതും ഭേഷജത്തിനെ കരിക്കിനുള്ളിലാക്കിയിട്ടു കഷായം വെച്ചുമേയിടാം. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ തുടക്കം വൈദ്യപഠനം കഴിഞ്ഞിട്ട് തുടക്കം ഞാൻ തിരുവല്ലായിലായിരുന്നു. അവിടെ ചില പഴയ വൈദ്യന്മാർ കരിക്ക് പുഴുങ്ങി കൊടുക്കുക, ഗോപിയന്ദനാദി കരിക്ക് പുഴുങ്ങി കൊടുക്കുക. ദിവസവും ഉണ്ടാക്കും, രോഗികൾ വരും, കുപ്പിയിലായിട്ട് ഇത് കുറച്ച് പകർന്നു കൊടുത്ത് അവരത് കഴിക്കും. കരപ്പനൊക്കെ മാറുന്നത് നമുക്ക് വളരെ പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയും. അത്ര ഫലവത്താണ് ചന്തെങ്കിൻ കരിക്ക് പുഴുങ്ങുക എന്ന് പറയുന്ന പ്രയോഗം. നെക്സ്റ്റ് ഗൃഹധൂമാദി ലേപചൂർണം. ഗൃഹധൂമാദി അഷ്ടാംഗത്തിലെ വാദിശോണ്ട ചികിത്സയിലാണ് പറയുന്നത്: ഗൃഹധൂമോവജാകുഷ്ടം ശതാഹ്വാരജനീദ്വയം പ്രലേപശൂലനുദ്വാദ രക്ത വാതകഭോത്തരെ. വാതകഭോത്തരമായിരിക്കുന്ന വാദശോണ്ടത്തിൻ്റെ ശോഭാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൃഹധൂമാദി. ധാന്യാമ്ലത്തിലാവാം, പുളിയില നീരിലാവാം, ഉണക്കലരിക്ക അടിയിലാവാം, ഇങ്ങനെയുള്ള കാടികളിലൊക്കെ ലേപനം ചെയ്തിട്ട് ഇടാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ഓയയിലെ ക്രോസ്യോത്രിച്ചിട്ടൊക്കെ മുട്ടൊക്കെ നീര് കെട്ടിക്കഴുമ്പോൾ ഗൃഹധൂമാദി ഇല്ല. ഇതുകൊണ്ട് കിഴി പിടിക്കാം, കിഴി പിടിക്കുന്നവരുമുണ്ട്. പക്ഷേ കിഴി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈലം പുരട്ടിയിട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗൃഹധൂമത്തിൻ്റെ അലർജി ഉണ്ടാവാനുള്ള സാധ്യത പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇല്ലനക്കരി, വയമ്പ്, കൊട്ടം, ചതകുപ്പ, വരട്ട മഞ്ഞൾ, മരമഞ്ഞത്തൊലി ഇതാണ് സമമായിട്ട് എടുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന യോഗം. നെക്സ്റ്റ് ഗോമൂത്ര ഹരിതൈലം. അഷ്ടാംഗത്തിൻ്റെ അർശ്വരോഗ ചികിത്സയിലാണ് ഇത് പറയുന്നത്. ആ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പഥ്യാശതദ്വയം മൂത്ര ദ്രോണേന മൂത്ര സംശയാൽ ഭക്വാഘാതിൽ സമധൂനി ദ്വേന്ദ്വേ ഹന്തിക ഭവാൻ ദുർനാമ കുഷ്ഠ ശ്വയധു ഗുൽമേഹോദരക്രിമീൻ ഗ്രന്ഥ്യർബുദാപരീസ്ഥൗല്യ പാണ്ഡുരോഗാഢ്യമാരുതാൻ. അത് ഇൻഡസ്ട്രിയലായിട്ടുണ്ടാകുന്ന ഗ്രന്ഥ്യർബുദാദികളുടെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എങ്കിൽ ഈ ഗോമൂത്രഹേതിയും ഒന്ന് മാത്രം മതി. ഇത് ദശമലഹേതിയും ഉണ്ടെങ്കിൽ ഒരുവിധം രോഗിയെ നമുക്ക് കുറച്ച് പ്രൊലോങ് ചെയ്യിക്കാനെങ്കിലും സാധിക്കും. മുഴുവനായിട്ട് മാറാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാലേ അറിയുള്ളൂ. മാറിയ അനുഭവങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ട്, മാറാത്തതും അറിയാം. അത് കുറേ അഡ്വാൻസ് സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത്ര വളരെ നല്ല ഒരു യോഗമാണ് ഈ ഗോമൂത്രഹരീതി. പിന്നെ ഗോമൂത്രത്തിൽ പുഴുങ്ങി പൊടിച്ച് പഥ്യാദി യോഗം എന്ന പേരിലൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇത് ഔഷധി ഉണ്ടെങ്കിൽ
നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കേണ്ട ഒരു യോഗമാണ്. കഴിക്കാൻ കുറച്ച് വിഷമം ഉണ്ടാവും, എങ്കിൽ തന്നെയും ഈ ഗോമൂത്രഹരിതി വളരെ നല്ല ഒരു യോഗമാണ്. നെക്സ്റ്റ് ഗുരുഗുരു മര്യാദി തൈ അഷ്ടാംഗഹൃദയ കുഷ്ഠചികിത്സയിൽ പറയുന്ന ഒരു ഉദ്വർത്തനത്തിനുള്ള അല്ലെങ്കിൽ ചൂർണ രൂപത്തിലാണ് ഗുരുഗുൽവാദി ചൂർണം എന്നൊക്കെ പേരിൽ പറയുന്ന ഒന്നാണ് ഈ ഗുരുഗുരു മര്യാദി തൈലം. അത് ഔഷധിയുടെ വളരെ പ്രത്യേകതയുണ്ട് പറയാം. ഗുരുഗുരു മരിച വിളങ്കൈ സർഷപകാശി സജ്ജര സമുഷ്ടൈ എന്ന് തുടങ്ങുന്ന യോഗം. എന്നിട്ടത് ചാക്രിക തൈലേന കണയെണ്ണ, പഴയകാലത്ത് എള്ളാട്ടുന്ന ചക്കുണ്ടല്ലോ അതിൻ്റെ അടിയിലുള്ള കീടൻ വെട്ടിയെടുത്ത് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നതാണ് ചാക്രിക തൈലം. ഇതാണ് ചാക്രിക തൈലം. ആ തൈലത്തിൽ കുറച്ച് പുരട്ടാനാണ്, ഒരുതരം ആദിത്യഭാഗം തന്നെ ആദിത്യഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഗുരുഗുരു മര്യാദി തൈലം. ഈ വട്ടച്ചൊറി പോലെയുള്ളതിനൊക്കെ വളരെ നല്ലതാണ്. അരയിലോടും പൊടിയിലും ഒക്കെ ഉണ്ടാകുന്ന വട്ടച്ചൊറി പോലെയുള്ളതിനൊക്കെ ഇത് വളരെ നന്നായിട്ടുള്ള ഒരു യോഗമാണ്. ഇതിൽ ഔഷധി തയ്യാറാക്കുമ്പോൾ എണ്ണ വെളിച്ചെണ്ണ മരോട്ടിയാണ് മൂന്നും ചേർത്തും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല തിക്കനസ്സാണ് അത്. എണ്ണ വെളിച്ചെണ്ണ മരോട്ടിയാണ് ഇത്. ഈ അതിൻ്റെ റേഷ്യോ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു 23 kgയോളം എണ്ണയുണ്ടെങ്കിൽ 11 kg വീതം മരോട്ടി എണ്ണയും വെളിച്ചെണ്ണയും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ആൻറ്റി ഫംഗലായിട്ടുള്ള നല്ലൊരു ഔഷധം ധാരാളം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മരുന്ന് പുരട്ടിയിട്ട് ചികിത്സാവഞ്ചരി പറയുന്ന ആ കൊന്ന ഇലക്കടും മഞ്ഞളുടെയുള്ള തകര് കുരുമോരുടെ പോഷി കൊന്ന ഇലക്കടാതിൻ്റെ ലേപം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, കെക്കെ ലേപം എന്ന് പറഞ്ഞ ഔഷധം ഇറക്കിയിട്ടുണ്ട്. വളരെ നല്ലതാണ് അത്. പക്ഷേ ഉദ്വർത്തനമായിട്ടാണ് ചെയ്യേണ്ടത്. ഒരു പുല്ല് മര്യാദ പുരട്ടി ഒരു 1.5 മണിക്കൂർ നിന്ന് ഈ കൊന്ന ഇലക്കടാതി അരച്ച് തേച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഉക്ക് ചൊറി എന്നൊക്കെ പറയുന്നത് വട്ടച്ചൊറി എന്ന് പറയുന്നതൊക്കെ വളരെ പെട്ടെന്ന് മാറും. ഇതുപോലെ അനുഭവമാണ്. ഇതിൻ്റെ കൂടെ ഒരു തമാശയായിട്ട് ഒരു അനുഭവം കൂടെ ഇതിൻ്റെ കൂടെ പറയട്ടെ. അതായത് ഞാൻ അളകപ്പനഗർ ഡിസ്പെൻസറി എന്ന് പറയുന്ന മണ്ണമ്പേട്ട എന്ന സ്ഥലം അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു മരുന്നുമില്ല. അന്നത്തെ കാര്യം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഞങ്ങൾ ഔഷധിയുടെ മരുന്ന് കിട്ടാനില്ല, അല്ലെങ്കിൽ പല കാരണങ്ങളെ കൊണ്ട് സപ്ലൈ ഇല്ല. ഇങ്ങനെ വന്നപ്പോൾ ഈ അവിടെ എടുത്തു കൊടുക്കുന്ന ഫാർമസിസ്റ്റ് ഇത്തിരി സുഖമില്ലാത്ത ഒരാളാണ്. എടുത്തു കൊടുത്തിരുന്നത് ഒരു അറ്റൻഡറാണ്. അവർ എങ്ങനെയോ വയസ്സൊക്കെ കൂട്ടിട്ട് കുറച്ച് ചേർത്ത് പ്രായമുണ്ട്, കണ്ണും കാണില്ല. ഈ ഇത് ഇളക്കി കൊടുക്കണം എന്നൊന്നും അവർക്ക് അറിയില്ല. മോൾഭാഗം ഇങ്ങനെ ഊറ്റി ഊറ്റി ആ വെളിച്ചെണ്ണ ഇതൊക്കെ കൂടി കൊടുക്കും, ബാക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കട സ്റ്റോറിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പം 10-50 കുപ്പി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നോക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഈ ഗുരുഗുരുവിൻ്റെ ഇതൊക്കെ കൂടി ഡെപ്പോസിറ്റ് കിടക്കാം. ഞാനതൊക്കെ എടുത്ത് മാറ്റി വെച്ച് വരുന്നവർക്ക് കുറച്ച് കൊടുക്കും. അപ്പം അങ്ങനെ ഇരിക്കുക ഒരു നമ്മളിപ്പോൾ അന്ന് പെരിയാർത്ഥൈറ്റിസ് എന്നൊന്നും എനിക്ക് പറയാനറിയില്ലായിരുന്നു. അന്ന് എന്താവും കൈ ഡയബറ്റിക് പേഷ്യൻ്റിന് കൈ പോക്കാൻ വയ്യായൊക്കെ വന്ന കാലത്ത് ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കൊടുത്തു. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ കുറച്ച് എണ്ണ ചേർത്തിട്ട്, വെളിച്ചെണ്ണ എന്ന് പറയാൻ പോയില്ല, എണ്ണ ചേർത്ത് കുഴച്ച് ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ പുരട്ടി ഒരു ചെറിയ കിഴി പോലെയൊക്കെ പിടിക്കൂ എന്ന് പറഞ്ഞു. അന്നത്തെ കിഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിരക്കിഴി തന്നെയാണ്. ചതകുപ്പ എന്ന് പറഞ്ഞാൽ മേടിക്കണം, മുതിര എങ്ങനെയും പലചരക്കടേന്ന് മേടിക്കും. ഇത് പുരട്ടിക്കൊണ്ട് ഇയാൾ ഒരു ഒന്നരാടൊന്നരാടും കഷായത്തിൽ വരണല്ലോ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ വൈദ്യരേ എൻ്റെ കൈയൊക്കെ പൊങ്ങിയിട്ടോ എന്ന് പറഞ്ഞു. ഞാനൊന്ന് അന്ത വിട്ടു എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഈ ഗുരുഗുരു മരിജാതിയുടെ മരുന്നുകളുടെ അടിഭാഗം നല്ലെണ്ണയും കൂട്ടി ചേർത്ത് ഇയാളെ കിഴി പിടിച്ചപ്പോൾ മാറി. അതേ ഉള്ളൂ. അപ്പം അന്നയാൾക്ക് ഡയബറ്റിക് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കാരണം വേറെ ഒന്നും കൊടുക്കാൻ എൻ്റെ കൊട്ടം ചുക്കാതെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഈ ഗുരുഗുരു മരിജാതിക്ക് ഉണ്ടായത് ഓർമ്മ വന്നു പെട്ടെന്ന് ഇപ്പോൾ. അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ദെൻ ഗോപാത്മജാതി വെളിച്ചെണ്ണ ഔഷധിക്കേണ്ട ഗോപാത്മജാകമലചന്ദന സേവ്യകുഷ്ട ക്ഷീരിദ്രവാങ്കുരവിസ്വൽഫലകന്ധമിശ്രം പൂർവാരസേജയതി സാധിതമാജ്യമാശു ക്ഷീരേണ സാർദ്ധമിഹ സർവവിസർപ്പമുഗ്രം. ഇതാണ് ഗോപാത്മജാതി. ഇത് ഗോപാത്മജാതി വെളിച്ചെണ്ണ ഔഷധി ഉണ്ടാക്കുന്നുണ്ട്. അതായത് പൈത്തികമായിരിക്കുന്ന വിസർപ്പകത്തിൽ, നേരത്തെ ദുർവാഹിതം പറഞ്ഞില്ലേ, അത് ഇത് തന്നെയാണ്. ഒരു ഗോപാത്മജാതി കേരതൈലം
അല്ലെങ്കിൽ ഗോപാൽമയാദി വെളിച്ചെണ്ണ ഔഷധിയൊക്കെ എങ്ങനെയാണ് വെളിച്ചെണ്ണ എന്നൊക്കെയായിട്ടാണ് ഇടുന്നത്. ഔഷധി ചിലതിന് വെളിച്ചെണ്ണയ്ക്ക് തൈലം എന്നൊരു പേര് പറയുന്നുണ്ട്. ഇപ്പോൾ സുരസാദി വെളിച്ചെണ്ണയാണെങ്കിലും സുരസാദി തൈലം എന്നാണ്. അതെന്താ ശരി, ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് സ്കീമിൽ അവർക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ആകെ കൂടി അവർ AFI-യിലുള്ളത് ഒരു നാൽപ്പാ വരാതിയും നീതിഭൃങ്കാരിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ തൈലം എന്ന് ബില്ല് എഴുതിയാലേ റീഇംബേഴ്സബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ വേണ്ടി വന്നതുകൊണ്ട് വെളിച്ചെണ്ണയെ പോലും തൈലം എന്ന രൂപത്തിൽ അറിയപ്പെടുന്നുണ്ടത് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഈ ഗോപാൽമജാതി വെളിച്ചെണ്ണ ഇത് ഭയങ്കര അന്തർദാഹം ചുട്ടുനീറ്റും പുകച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ് അഭ്യംഗത്തിന്. ഇത് ഉള്ളിലേക്ക് ഞാൻ കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. അതും ചെറിയ ഒരു കഥയാണ്. ഞാൻ എൻ്റെ ആദ്യ സർവീസ് ഇടുക്കി ജില്ലയിലെ ചെമ്മണ്ണാറാണ്. ചെമ്മണ്ണാർ ഡിസ്പെൻസറി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണ ധാരാളം അവിടെ ഇങ്ങനെ കുപ്പി കണക്കിനുണ്ട്. കണക്കെഴുതി പോയിട്ടുണ്ട്. എൻ്റെ മുമ്പുള്ള പൂർവികർ പലരും കണക്കൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു ഇല്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫാർമസിസ്റ്റ് അറ്റൻഡറൊക്കെ കൂടി വന്നു. സാറേ ഇത് നമുക്ക് ഒന്ന് പപ്പടം കാച്ചിയാലോ. പപ്പടം കാച്ചി കഴിഞ്ഞു കാച്ചി നോക്കാൻ നോക്കാം. പപ്പടം കാച്ചി കൊടുത്തു. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വീപ്പറുണ്ട്. സ്വീപ്പർ അവിടെ താമസിച്ചു. ഞങ്ങൾ നാല് പേരും പുല്ല് മേഞ്ഞ് ആ കെട്ടിടത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വയറ് കാളിച്ചും അങ്ങനെയുള്ള ചുട്ടുനീറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറുപ്പമാണ്, 10-22 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. കുട്ടപ്പനെ ഞങ്ങൾ വിളിക്കാം. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ അറിയില്ല. എന്തായാലും ആ കുട്ടപ്പനെ ഈ പപ്പടം കാച്ചി കഴിച്ചോട് കൂടിയിട്ട് ഭയങ്കര ആശ്വാസമായി. അതൊരു യാദൃശ്ചികമാണ്. അപ്പോൾ ഞാനിത് കുറേശ്ശെ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഉള്ളിലേക്ക് കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി. ചെറിയൊരു ഡോസിൽ ഉള്ളിലേക്ക് ഗോപാൽമയാൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ദൂർവാഹിത അതുപോലെ കൊടുക്കുന്നത് തന്നെയാണ്. ഈ അത് പിന്നീടാണ് ഈ ഗോപാൽമയാലി പിന്നെ ഈ സർവീസിലുള്ള കാലത്തോളം പല ദിക്കിലും കിട്ടുമ്പോൾ ഇതൊന്ന് ഇത്തിരി കൊടുത്തിട്ട് പേര് പറയില്ല, ഇത് കുറേശ്ശെ ചേർത്ത് കഴിക്കാൻ പറയും, അങ്ങനെ കൊടുത്ത് നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടെ എനിക്ക് ഇതിന് ഗോപാൽമയാലിക്ക് കിട്ടിയതായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. നല്ലൊരു യോഗമാണ് ഗോപാൽമയാലി. നെക്സ്റ്റ് ഗന്ധർവഹസ്താദി തൈലം, ഗന്ധർവഹസ്തൈലം എന്നൊക്കെ പറയുന്നത് അഷ്ടാംഗ സംഗ്രഹത്തിലെ വിദ്രതി വൃദ്ധി പ്രകടനത്തിലാണ്. സുകുമാരൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്ന ഒന്നാണ്. ഇതിലെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവണക്കൻ വേര്, യമം, ചുക്ക്. ഇത് കഷായം വെച്ച് ആവണക്കൻ വേരും ചുക്കും കൽക്കം ചേർത്ത് ആവണക്കെണ്ണയും ആവണക്കെണ്ണയുടെ ഇരട്ടി പാലും ചേർത്ത് തയ്യാറാക്കുന്ന യോഗമാണ് ഈ ഗന്ധർവഹസ്ത തൈലം. ഇപ്പോൾ ആന്ധ്രവൃദ്ധ്യം നിഹത്യാശു തൈലം ഗന്ധർവ സംഗീതം. ഇത് ചികിത്സ വൈഷജരത്നാവലിയിലുള്ള ശ്ലോകമാണ്. ശതമേരണ്ട മൂലസ്യ ശുണ്ഠ്യാമഞ്ജയമാണ്. അഷ്ടാംഗ സംഗ്രഹത്തിലെയും വൈഷജരത്നാവലിയിലെയും യോഗം ഒന്നാണ്. വൈഷ്ണവരത്നാവലിയിൽ അത് ശ്ലോകരൂപത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ കാര്യമായിട്ടുള്ള മാറ്റം ഉള്ളൂ. ഇവിടെയും ഒരു ചെറിയ ആശയക്കുഴപ്പം ചിലപ്പോൾ ഉണ്ടാവാം. ഗന്ധർവസ്ഥാദി ഏരണ്ട തൈലം എന്ന പേരിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഗന്ധർവസ്ഥാദി ഏരണ്ട തൈലം എന്ന പേരിൽ അത് നമ്മൾ സാക്ഷാൻ ഗന്ധർവഹസ്തരുവിശ്വ പഥ്യാപുനർന്നവയഭാഷകഭൂമിദാലേ എന്ന സാക്ഷാൻ ഗന്ധർവസ്ഥാദി കഷായത്തിൻ്റെ മരുന്നുകൾ കഷായവും അത് തന്നെ കൽക്കനുമായിട്ട് തയ്യാറാക്കുന്ന ഒന്നാണ് ഗന്ധർവസ്ഥാദി ഏരണ്ട തൈലം. ആ പേരിൽ വലിയ വ്യത്യാസമില്ല. അപ്പം നമ്മൾ ഗന്ധർവസ്ഥാദി തൈലം എന്ന് പറഞ്ഞു എഴുതുന്നു. അത് ഗന്ധർവസ്ഥാദി ഏരണ്ട തൈലം. അപകടങ്ങളൊന്നും സംഭവിക്കില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇതിൽ യവമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇത്തിരി മേധസ്സുള്ള ആൾ, തടി കൂടുതലുള്ള ഒരാൾക്ക് ഒന്ന് കർശനമാവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ്. അയാൾക്ക് അരക്കെട്ട് വേദനയുണ്ട്, IVDP ഉണ്ട് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് എഴുതി കൊടുക്കുന്നു. പോയി മറ്റിടത്ത് വാങ്ങിക്കും, കുറവുണ്ടാവാം. അത് കുറച്ചും കൂടെ പക്ഷാഘാതം പോലെയുള്ള വാതരോഗങ്ങളിൽ ആണ് ആ ഗന്ധർവസ്ഥാദി ഏരണ്ടതേലും കുറച്ചും കൂടെ യുക്തമായിട്ടുള്ളത്. ഗന്ധർവസ്ഥയിലും അപാര വൈപുണ്യത്തിൽ നല്ലത് തന്നെയാണ്. ഇത് ഔഷധി ഉണ്ടാക്കുന്ന ഗന്ധർവസ്ഥ തൈലം അല്ലെങ്കിൽ ഗന്ധർവസ്ഥാദി തൈലം. വിദ്രതി വൃദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപാനം മാക്സിമം കോപിച്ചും കൊണ്ടുണ്ടാകുന്ന ചില ഭക്ഷണങ്ങൾ.
ഇത് ആന്ധ്രഹന്ധ്യാശു തൈലം ഗന്ധർവസംഗീതം എന്ന യോഗമാണ് ഇത് എന്നും മറ്റത് ഗന്ധർവസ്ഥാദി കഷായത്തിൽ തയ്യാറാക്കുന്ന ഒരു യോഗമാണ് എന്നും എന്ന് മനസ്സിൽ ഓർമ്മ വയ്ക്കാൻ നല്ലതാണ്. നെക്സ്റ്റ് ഗോജിഹ്വാദി ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഗോജിഹ്വാദി കഷായിട്ടുണ്ട്. ഗോജിഹ്വയുടെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സിദ്ധയോഗ സംഗ്രഹം എന്ന ഒരു യോഗത്തിലാണ്. AFI പാർട്ട് ടുവിൽ ഇത് യോഗം പറയുന്നുണ്ട്. ഗോജിഹ്വ യഷ്ടി മിശ്രേയ ദ്രാക്ഷ ഭൽഗു വാശ ശ്ലേഷ്മാതകൻ ഹംസപതി അതസി കണ്ഠകാരി മരിചം ഇതാണ് അതിലെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് കഷായചൂർണമായിട്ട് ഔഷധി ഇറക്കുന്നുണ്ട്. നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു യോഗമായിട്ട് തോന്നി. അത് പറഞ്ഞു എനിക്ക് അനുഭവമില്ല കേട്ടോ. ഞാനത് ഒരു പുതുമയുള്ളതായതുകൊണ്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നിൻ്റെ ലക്ഷണങ്ങളുള്ളത് കൊണ്ടും എടുത്തത് മാത്രമേ ഉള്ളൂ. അതിൽ പ്രതിശ്യായം ശ്ലേഷ്മജ്വരം കാസശ്വാസം ഇത് ഉപയോഗിക്കാൻ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഒരു വാദശ്ലേഷ്മജ്വരത്തിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നുന്നു. തേൻ ചേർത്തിട്ടാണ് ഇത് കൊടുക്കാനായിട്ട് വിധി പറഞ്ഞിരിക്കുന്നത്. സിദ്ധയോഗ സംഗ്രഹം എന്ന ടെക്സ്റ്റിലാണ് AFI പാർട്ട് ടുവിൽ ഇത് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ഹൃദയ വിരേചനം. ഹൃദയവിരേചനം അഥവാ ത്രിവിർലേഖം എന്ന് പറയുന്ന യോഗമാണ്. അഷ്ടാംഗഹൃദയം കൽപ്പസ്ഥാനം വിരേചന കൽപ്പത്തിൽ പറയുന്ന ത്രിവിർ കൽക്കഷായേണ എന്ന് പറയുന്ന കൽക്കഷായാഭ്യം സാധിത സസിതോ ഹിമ മധു ത്രിജാത സംയുക്തതോ ദേഹോ ഹൃദ്യം വിരേചനം. ആ വാക്കിൽ തന്നെയുണ്ട് ഒരു ഹൃദ്യവിരേചനം എന്ന് പറയുമ്പോൾ മനസ്സിലൊരു ഹൃദ്യത തോന്നാൻ വളരെ നല്ലതാണ്. ഏഴ് കൂട്ടാണ് മരുന്നുകളുള്ളത്. ഇത് കുഴൽക്കൊന്നയാണ് ഔഷധി തയ്യാറാക്കുന്നത്. അതാണ് ഇതിലെ പ്രത്യേകത. കുഴൽക്കൊന്ന എന്ന് പറയുന്ന സാധനമാണ്. ത്രിവിർ എന്ന് പറഞ്ഞാലും കുഴൽക്കൊന്നയാണ് ഔഷധിയിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. അത് ഒരു 6 കിലോളം കൊത്തി നുറുക്കിയിടിച്ച് 122.8 ലിറ്റർ വെള്ളത്തിന് കഷായം വെച്ച് 7 650 ആക്കി ഊറ്റി അരിച്ച് 200-400 പഞ്ചസാര കലക്കി വീണ്ടും മരിച്ച് കുറുക്കി ലേഹഭാഗമായാൽ വാങ്ങി പൊടിച്ചിടാനായിട്ട് ഈ ഏലത്തരി ഇലവങ്കം പച്ചില എന്ന് പറയുന്നത് തമാലപത്രം ഇതൊക്കെ പൊടിച്ചിട്ട് യോജിച്ച് തേൻ ചേർത്ത് എടുക്കുന്നതാണ് ഹൃദയവിരേചനം. ഇത് അത്താഴപ്പുറമെ നിത്യേന കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ അവിപത്തി കൊടുക്കുന്ന സ്ഥാനത്ത് ചിലർക്ക് അവിപത്തി കഴിക്കുമ്പോൾ വല്ലാതെ കണ്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അവിടെ നമുക്ക് ഈ ഹൃദയവിരേചനം കൊടുക്കാം. ഇതിൽ തന്നെ ത്രിവിർലേഖം ഉണ്ട്. ഇപ്പോൾ ആയുർവേദശാല പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ത്രിവിർലേഖം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ത്രിവിർലേഖവും ഹൃദയവിരേചനവും ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് ജടാമയാദി ചൂണ്ടം. ബലാകുളിച്ചാതി തൈലത്തിൻ്റെ സഹസ്രയോഗത്തിലുള്ള ബലാകുളൂജി സർവാധവാനം തുടങ്ങുന്ന ബലാകുളിച്ചാതി തൈലത്തിൻ്റെ കർക്കദ്രവ്യങ്ങളാണ് ജടാമയാ ചന്ദന കുന്തുരുഷ്ക നരസ്വഗന്ധ സരളൈസ്വരാസ്മൈ ഏതൽ സദാഹം സരുജം സശോഭം രക്താരുഗം വാതഗതം നിഖമ്പി. വാസ്തവത്തിൽ ഇത് ഈ സദാഹങ്ങളെയൊക്കെ കുറയ്ക്കാൻ പാലിലും നെയ്യിലുമായിട്ട് ലേപനം ചെയ്തിടുകയാണ് വേണ്ടത്. ഇപ്പോൾ ക്രോഷ്ടശേഷം പോലെയോ അല്ലാത്ത വേറെ തരത്തിലുള്ള ഓയൊക്കെ ഉണ്ടാവുമ്പോൾ പാലും നെയ്യും കൂടെ ചേർത്തില്ല. അപ്പോൾ ആ ചുട്ടുനീറ്റും വേദനയൊക്കെ കുറയാൻ സഹായിക്കും. പക്ഷേ ഇത് നമ്മൾ പുളിയിലനീരിലും ധാന്യാമ്ലത്തിലും വെറും അരി കഴുകിയ വെള്ളത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ മരുന്നുകളിൽ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാലും നെയ്യും, ആ നെയ്യ് എന്നുള്ളത് ശുദ്ധ പശു നെയ്യാവാം, മെഡിക്കേറ്റഡ് ഗീ ആവാം. ഇപ്പോൾ അവസ്ഥ അനുസരിച്ചിട്ട് ഗുരുഗുരത്ത് നെയ്യെടുക്കാം, മഹാസിദ്ധ നെയ്യെടുക്കാം, കാരസ്കൃത എടുക്കാം. അങ്ങനെയുള്ളത് ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇടാനായിട്ട് വളരെ നല്ലതാണ് ജടാമയാദി. കിരിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഉപനാഹത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് പൈത്തിക ഛായയുള്ള ആൾക്ക് വേറെ ഇപ്പോൾ വജാതി ഉപനാഹമൊക്കെ കിട്ടുമ്പോൾ അലർജി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ജടാമയാദി കൊണ്ടുള്ള ഉപനാഹങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ജടാമയാദി ചൂണ്ട. നെക്സ്റ്റ്
ജീവൻ ത്യാഗി യമകൻ, ജീവൻ ത്യാഗി യമകൻ. അഷ്ടാംഗതയിൽ കുഷ്ഠചികിത്സയിലാണ് പറയുന്നത്. ഇതിലെ ഔഷധിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യമകമാക്കുന്നത് നല്ലെണ്ണയും എരുമ്പ് നെയ്യും കൂടെ ചേർത്തും കൊണ്ടാണ്. ജീവൻ ധീമൻ ജ്യേഷ്ഠ ദാർവി ഈ കമ്പില്ലകം പയത്തുത്തം. ആ പയത്തുത്തം എന്നുള്ളത് രജ എന്നാണ്. കമ്പില്ലകം രജ എന്നൊരു പാഠമുണ്ട്. ഈ കുറച്ച് രണ്ട് മൂന്ന് നാല് കൊല്ലം മുമ്പൊക്കെ ഈ ഇവിടെ ശ്രീലങ്കയിൽ നിന്നൊക്കെ ചിലർ ആയുർവേദം പഠിക്കാനും അവിടെ ആയുർവേദമുണ്ട്, ആയുർവേദ കോളേജിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള അവിടുത്തെ ഒരു എച്ച് ഒ ഡി പറഞ്ഞു, ഞങ്ങളുടെ പാഠം കമ്പില്ലകം രജ എന്നാണ്. കമ്പിപ്പാലയുടെ ഒരു ചുമന്നരത്തിലുള്ള പൊടി, അതാണ് വളരെ ഹീലിംഗ് പ്രോസസ് ഉള്ളതാണ്. കമ്പില്ലകം പയ പയത്തുത്തം ഏഷ ഘൃതതൈലപാക. ഇവിടെ സാധാരണ മറ്റ് കമ്പനികളൊക്കെ പശു നെയ്യാണ് എടുക്കണമെങ്കിൽ ഔഷധി അത് എരുമ നെയ്യാണ്. ഈ വിവാദിയ പോലുള്ളതിനൊക്കെ എരുമ നെയ്യ് വളരെ വിശേഷമാണ്. സിദ്ധസിദ്ധേജസർജരസ ദേയം സമധുച്ഛിഷ്ടോ വിവാദിക തേന നശ്യതി വ്യക്ത. വിവാദിക ക്രാക്സ് കാല് വിള്ളല്. ചർമ്മൈക കുഷ്ഠകിടിഭം കുഷ്ഠം ശാമ്യത്യലസകം ച. കയ്യിൻ്റെ വരലെ കാലിൻ്റെ ഡോബിസിച്ച് ആ വളങ്കടി പോലെയുള്ളതിനും ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ പലരും ഓയിൻമെൻ്റ് രൂപത്തിലൊക്കെ മഹാതീർത്ഥ ഹൃദലേപം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് ജീവൻ ധ്യാതി യമകം. അത് നല്ല ഫലപ്രദമാണ്. ഇത് ഞാൻ സാധാരണ ഈ വിവാദിയൊക്കെ ചെയ്യാറുള്ളത് നല്ല നവരയുടെ അരി വെളുത്തതുണ്ടെങ്കിൽ ഏറ്റവും അതാണ്, അല്ലെങ്കിൽ ചുവന്നത്. കറുത്ത് പതിവില്ല. നാളികേര വെള്ളത്തിൽ രണ്ടോ മൂന്നോ ദിവസം എത്തിയ നാളികേര വെള്ളത്തിൽ നവരയുടെ അരി ഇട്ട് വെച്ച് കുതിർത്തി നന്നായിട്ട് അരയ്ക്കും. അരച്ച് അത് കാലിനൊക്കെ തേക്കും. ഈ വിവാദികളുടെ കാല് കണ്ടാൽ അറിയാലോ, കറുത്ത് 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 കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. അതൊക്കെ ഇങ്ങൾ പോയി ക്ലീനാവും, ചെരുപ്പിട്ട് നടക്കാൻ പറയും, ജീവൻ ധ്യാതി മുഖം തെറ്റാൻ പറയും. വളരെ പെട്ടെന്ന് ആ വിവാദിയൊക്കെ മാറി കാല് വളരെ വൃത്തിയും. കയ്യിലും അതുപോലെ വരാറുണ്ട്. കയ്യിലും ഈ വിവാദിയ പോലെ വിള്ളൽ സഹിക്കാൻ വയ്യാത്ത രോഗികൾക്കൊക്കെ നമ്മൾ ഈ നവര അരച്ച് തേക്കുകയൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് കിട്ടും. അത് ഇഷ്ടം പോലെ കരിക്കുന്ന നാളികേര വെള്ളത്തിലാവാം, പാലിലാവാം. ഇപ്പം അതൊക്കെ കിട്ടാൻ വിഷമമുണ്ടെങ്കിൽ പാലിൽ ചെയ്താൽ പോലും അതിന് കുഴപ്പമില്ല. നല്ല പാലിലിട്ട് വേവിച്ചെടുക്കുക. നാളികേര വെള്ളമാകുമ്പോൾ ഇട്ട് കുതിർത്തി ഒരു ബാഡ് സ്മെല്ല് വന്നോട്ടില്ല, എന്നിട്ടാണ് ചെയ്യുക. ഇത് ഭൈഷ്യചരിത്രാവലിയിൽ പറയുന്ന ഒരു യോഗത്തെ ആസ്പദമാക്കിയാണ് ഇത് ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. ഇതാണ് ജീവൻ ധ്യാതി യമകം. ജാത്യാദി പഠിച്ചാണ് ജാത്യാദി കേരതൈകൾ. ഇത് ശാർഗധര സംഹിതയിലുള്ളതാണ്. ജാത്യാദി ഹൃദം കൊണ്ടും ഒരു ജാത്യാദി വെളിച്ചനുണ്ട്. അതായത് അഷ്ടാംഗത്തിലെ വ്രണചികിത്സയിൽ പറയുന്ന ജാതീനിംബ പടോലപത്രകടുക ദാർവീനി ശാശാരിവ മഞ്ജിഷ്ടാഭയ. അവിടുത്തെ അഭയ കടുക്ക എന്ന രാമച്ചം എന്നാണ് ശ്രീലിംഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ മഞ്ജിഷ്ടാഭയ സിദ്ധതുത്ഥമധുകർ നക്താത്വബീജാൻവിത സർപ്പിസാധ്യമനേന സുക്ഷോദന മർമാശ്രിതശ്രാവിണോ ഗംഭീരാശ്ചര്യ വ്രണസഗതിക ശുദ്ധ്യന്തിരോഹന്തിര. ഇത് വെളിച്ചെണ്ണയായിട്ട് കാച്ചും. അത് വെളിച്ചെണ്ണ കാച്ചുമ്പോൾ പഴയ വെളിച്ചെണ്ണ എടുക്കണം എന്ന് പറയും പഴയ ആൾക്കാർ. പഴയ വെളിച്ചെണ്ണയിലാണ് എടുക്കുക. ഒരു കൊല്ലെങ്കിലും പഴക്കമെത്തിയ വെളിച്ചെണ്ണ. അതിന് രോമണത്വം കൂടുതലാണ്. നെയ്യിനുള്ള പോലെ തന്നെ ജാത്യാധികത ഉണ്ടാക്കുമ്പോഴും അതിൽ പഴയ നെയ്യ് ചേർത്താണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഭാഗത്തൊന്നും കിട്ടാൻ പ്രശ്നമില്ല. ഇടയ്ക്ക് വടക്കനാഥൻ്റെ നെയ്യ്മല ഇടിയുമ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ചേർത്തുണ്ടാക്കുമ്പോൾ രോമണത്വം കൂടുതൽ കിട്ടും. ജാത്യാദി വെളിച്ചെണ്ണ ഔഷധിയുടെ ജാത്യാദി വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ശാർഗധര സംഹിതയിൽ പറയുന്ന ഒരു യോഗമാണ്. അത് ഈ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറയാം, ശാർഗധര സംഹിതയിലുള്ള ഈ യോഗം സഹസ്രയോഗത്തിൽ ഒരു ജാതി ഇമ്പപടോ ഒരപത്ര കടുക എന്ന് പറയുന്ന ജാതി കിംശുക രണ്ട് യോഗങ്ങളുണ്ട് ജാത്യാധികൃതത്തിൻ്റെ. ഒന്നിൻ്റെ
സ്വരസം യോഗത്തിലെ ഇലകൾ എടുത്തിട്ട് സ്വരസം എടുക്കുകയും മറ്റതിൻ്റെ കൽക്കനാക്കുകയും ചെയ്തിട്ട് തയ്യാറാക്കുന്ന യാത്രാദിവസം. അത് സംഹരിച്ചുകൊണ്ട് ശാർങ്കധരൻ നമുക്കിതേല് പിച്ചകത്തില കരിമുരിക്കില പർപ്പടകത്തുല്ല പുല്ലാനിയില ചെറുപടലാടി ചെറുള ഞെട്ടാഞ്ഞൊടിയൻ ചുരയില കറുക കരിനുച്ചിയില ഇങ്ങനെ പച്ചമഞ്ഞള് ഇതൊക്കെ കൂടി ഇടിച്ചു പിഴിഞ്ഞരിച്ച് അതിൽ പിച്ചകത്തില ആര്യവേപ്പില കാട്ടുപടവലത്തില കടുക് രോഹിണി മരമഞ്ഞത്തൊടി വരട്ട് മജ്ജൽ ഇങ്ങനെയുള്ള മരുന്നുകൾ മയത്തുത്ത് മുതലായവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വെളിച്ചെണ്ണയാണ്. വളരെ വിശേഷമാണ്, വളരെ രോപണത്വമാണ്. പ്രത്യേകിച്ച് പല ആൾക്കാരിലും ഉണ്ടാകുന്ന ഗുഹ്യഭാഗത്തുണ്ടാകുന്ന വ്രണവും വേദനയും ചൊറിച്ചിലുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റം കാണിപ്പിക്കുന്ന ഒന്നാണ് ഈ ജാത്യാദി കേരളത്തിൽ. അത് വളരെ നല്ല ഒരു യോഗമാണ്. കർണപൂരണ തൈലം, കർണപൂരണ തൈലം ഔഷധത്തിന് വളരെ പ്രശസ്തമാണ്. പക്വം പ്രതിവിഷാഹിങ്കു മിശിത്വസ്വർജിഘോഷണൈ സസൂക്തൈ പൂരണ തൈലം രുക്സാവ ശ്രുതി നാദനു. ഇതില് കടുകെണ്ണയും കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കി വരുന്നത്. നല്ലെണ്ണയും കടുകെണ്ണയും സമം ചേർത്ത് കാച്ചുന്നതാണ് ഔഷധിയുടെ കർണപൂരണ തൈലം. ഇപ്പോൾ ഇ എൻ ടി ഡോക്ടർമാർ ചെവിയിൽ ഒഴിക്കരുത് ഒഴിക്കരുത് പറഞ്ഞിട്ട് നമ്മളും കൂടെ പേടിക്കാൻ തുടങ്ങും. പഴയ കാലത്ത് ഇത് ആ വാക്സ് കൊണ്ടോ അല്ലാണ്ട് ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ ഉണ്ടായിട്ടുള്ള വേദനയ്ക്ക് എരിക്കിൻ്റെ ഇല പുളിയുടെ ഇലയൊക്കെ വെള്ളം തിളപ്പിച്ച് ടവൽ മുക്കി പിഴിഞ്ഞ് ആവി പിടിച്ച് വച്ച് കൊണ്ട് തുടച്ച് കണ്ണപോലും തൈലം ചൂടാക്കി ഒഴിച്ച് വരുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറും. തല കുളിക്കരുതെന്ന് പറയും. തലയിൽ രാസാദി ചൂർണ്ണ പനക്കുറുക്കൽ നീരിലൊക്കെ തളവിടും. വളരെ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമായിരുന്നു. ഇന്നിപ്പോൾ ഒക്കെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. നമുക്കും അത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുമാരുണ്ട്. അവരൊക്കെ എങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് കടുകെണ്ണ ചേർത്തതെന്ന് ചൊല്ലോ? കർണനാദേഹിതം തൈലം സാർഷബോദ്ധം ച പൂരണേ. സാർഷബോദ്ധമായുള്ള തൈലം കടുകെണ്ണ, അത് ചേർക്കണം. ഇതാണ് കർണപൂരണ തൈലം. നെക്സ്റ്റ് കർപ്പൂരാദി തൈലം. മാർക്കറ്റിൽ രണ്ട് കർപ്പൂരാദി തൈലങ്ങളുണ്ട്. ഔഷധിയുടെ കർപ്പൂരാദി തൈലം എന്ന് പറയുന്നത് അയമോദകം കഷായത്തിൽ വെളിച്ചെണ്ണ കാച്ചി അതിൽ നാലിലൊന്ന് ചൂടൻ കർപ്പൂരം ചേർത്ത് യോജിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിനുള്ളൊരു പ്രമാണമുള്ളത് പാദാംശം ശുദ്ധകർപ്പൂരം പ്രക്ഷിപേൽത്തിലേഷ സമ്മേളി നന്ദു തദ്വാദന്തകർണരുചാവഹം. പരിവേദനയ്ക്ക് ഉപയോഗിക്കാം, ദന്തവേദനയ്ക്ക് ഉപയോഗിക്കാം, വാദരോഗത്തിനും ഉപയോഗിക്കാം. ഈ യോഗം വെച്ചിട്ടാണ് ചില കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഔഷധി ഉണ്ടാക്കുന്നത് അയമോദകം കഷായത്തിൽ രണ്ടായാലും ഇതിൽ വെളിച്ചെണ്ണയാണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. വാദരോഗത്തിന് ഇത് അത്ര ഹിതമായിക്കൊള്ളുന്നില്ല. മറ്റുള്ളതിനിപ്പോൾ പല്ലുവേദനയ്ക്കും കർണപൂർണത്തിനൊക്കെ ഇത് വേദനയ്ക്കൊക്കെ നന്നായിരിക്കും ഈ കർപ്പൂരാദി തൈലം. ചെറിയ വെലാ തൈലം അഥവാ കുറുന്തോട്ടി എണ്ണ, ഇത് ഔഷധിയിലും ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ വെലാതൈലം എന്ന പേരിലും കുറുന്തോട്ടി എണ്ണ എന്ന പേരിൽ. കുറുന്തോട്ടി വേര്, തവിഴാമ വേര്, വിശങ്കിൻ വേര് നന്നാറിക്കിഴങ്ങ് കഷായം വെച്ച് അതിന് കൊട്ടം, ദേവദാരം, ഏലത്തരി, കുറാശാണി, കാട്ടുതിപ്പലി വേര്, ജീരകം, ഇരട്ടിമധനം, മായാക്ക്, ജാതിക്ക, കരയാമ്പൂവ് ഇതൊക്കെ കൽക്കം ചേർത്ത് നല്ലെണ്ണ ചേർത്ത് കാച്ചും. ഇതിൽ കൂവളത്തിൻ്റെ ഇല മുശുമുശുക്കൾ, മുശുമുശുക്കൾ എന്ന് തെക്കൻ ദിക്കിൽ പറയും, തമിഴ് കൾച്ചറാണ്. മുക്കാപ്പീര, കോവവല്ലി ഇത് ഇടിച്ചു പിഴിഞ്ഞ നീരും ചേർത്ത് കാച്ചിയെടുക്കുന്നതാണ് ഈ കുന്തോട്ടി എണ്ണ. ഈ കുന്തോട്ടി എണ്ണ എനിക്കൊരു കഥ പറയാനുണ്ട്. അതേയല്ല, അതൊരു മിറാക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെമ്മണ്ണാറാണ് ഞാൻ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു കുട്ടി, അന്ന് 4 വയസ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ, 4 വയസ്സായിട്ടും ആ കുട്ടിക്ക് പല്ല് മുളച്ചിട്ടില്ല.
ഒരു ദിവസം ആ കുട്ടിയുടെ അവർ വരാറുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നു. ഇന്നലെ രാത്രി അവൻ കുറച്ച് കരഞ്ഞു. രാവിലെ എന്നിട്ട് നോക്കുമ്പോൾ ശബ്ദിക്കുന്നില്ല, ശബ്ദം വരുന്നില്ല അവൻ, അതങ്ങനെ പറയണേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഇവർ രണ്ട് പെട കൊടുത്തതാണ്. കുട്ടി കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്, ഇന്നത്തെ കാലത്ത് കാണുന്ന കുട്ടികളെ പോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവാണ്. ശബ്ദിക്കണില്ല, കരഞ്ഞിട്ടാണ്. വർഷത്തിൽ എനിക്ക് അത്ര അന്ന് അത്ര പ്രാക്ടീസോ അറിവോ ഒന്നും ഇല്ല. അങ്ങനെ നോക്കി വന്നപ്പോൾ ബലാതൈലം എന്ന് കണ്ടുപോലും പുന്തൊട്ടി എണ്ണാന്നുണ്ട്, ബലാതൈലം ബ്രാക്കറ്റിലുണ്ട്. എന്തായാലും ആവട്ടെ, വേറെ ഒന്നും ഇല്ല താനും ആ സമയത്ത്, കുറേ കുഴമ്പൊക്കെ ഉള്ളൂ. ഇത് കുറച്ച് കൊടുത്തിട്ട് വന്നത് തലയിൽ തേച്ച് തുടയ്ക്കും. അപ്പോൾ ഈ തുടയ്ക്കുന്ന ശീലം എനിക്ക് പഴയ കാലം മുതൽ നിക്കാട്ട് മൂസിൻ്റെ അടുത്ത് നീരണ്ട മൂസിൻ്റെ അടുത്തൊക്കെ ഉള്ള കാലം എനിക്കറിയാം. എണ്ണ തേച്ച് തുടയ്ക്കുമ്പോഴാണ്, അതിൻ്റെ കൂടെ ഒരു ഗുണം തേച്ച് കുളിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ തേച്ച് തുടച്ചോളൂ. അത് തന്നെ ഈ കഴുത്തിലൊക്കെ പുരട്ടിയിട്ട് നമ്മളെന്തെങ്കിലും പ്ലാവില എന്നാണ് പറഞ്ഞത്, പക്ഷെ അവിടെ ആ നാട്ടിൽ അന്ന് പ്ലാവൊന്നുമില്ല, ഇപ്പൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പം നാട്ടിൽ എന്നാ ഒരു കാര്യം വെച്ചാൽ ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് പിടിക്കും എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചു. മനസ്സിലിങ്ങനെ ആവലതി എന്താ സംഭവിക്കാന്നറിയില്ല. അതിന് പിറ്റേ ദിവസം രാവിലെ ഓടി വന്നു, 8 മണിയായി കുളിക്കുമ്പോൾ വന്നു. അതായത് തണുപ്പുണ്ട്, 8 മണിയായി ഗ്യാസ്തിരി ഓടി വന്നു. മോൻ്റെ ശബ്ദം വന്നുട്ടോ സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടായി. ഈ കുന്തോട്ടി എണ്ണ എന്നുള്ളതുകൊണ്ടല്ല, ബലാത ചെറിയ ബലാതയിലും കുന്തോട്ടി എണ്ണ, കുന്തോട്ടിയാണല്ലോ അതിൽ. വാസ്തവത്തിൽ എനിക്ക് അന്ന് ഈ യോഗം അറിയില്ലായിരുന്നു, ഇതിൽ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയില്ല. പിന്നീട് ഞാനത് ഔഷധിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് മരുന്നുകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയാണ്. നെക്സ്റ്റ്, കാരസ്കര ഹൃദം. വളരെ അപൂർവം പേരാണ് ഈ കാരസ്കര ഹൃദം ഉണ്ടാക്കുന്നത്, ഔഷധി ഉണ്ടാക്കുന്നുണ്ട്. ആ യോഗത്തിൽ, സഹസ്രയോഗത്തിലുള്ള യോഗമാണ്. നീളം കോലും കരിമ്പും വലമുരടുമിടി ചക്കഷായോദകേനത്തേനോലും ദ്രാക്ഷയഷ്ടി കദളിഫലയുതം കാശുമിട്ടാശയോടെ പാലും വിത്തിട്ടിരട്ടിപ്പടി വിരചിതമന്നൈവെന്തു വെതുമ്പിക്കുടിച്ചാൽ കാൽമുട്ടാതി സന്ധ്യാശ്രിതമരിയവരുച്ഛോണിതം നാശയന്തി. വാദശോണിതത്തിന് കാൽമുട്ട് വീങ്ങിയിട്ടും ഒക്കെ വരുന്നതിന് ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കാഞ്ഞിരത്തിൻ്റെ കുരു നല്ലോണം ശുദ്ധി ഇതൊക്കെയാണ് ചേർക്കുന്നത്. എങ്കിലും അപൂർവം ചിലപ്പോൾ പലർക്കും അലർജി ഉണ്ടാവാം. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, സഹസ്രയോഗത്തിലെ വ്യാഖ്യാനം പോലെയല്ല ഉണ്ടായിട്ടത്. നീളം കോലും കരിമ്പും, ആ നീളം കോല് എന്ന് പറഞ്ഞാൽ ശതാവരിയാണ് എടുക്കുന്നത്. പാദശോണ്ഡയത്തിന് ശതാവരി വളരെ ശ്രേഷ്ഠമാണ്. അപ്പം ശതാവരിക്കിഴങ്ങ്, കരിമ്പ്, കുറുന്തോട്ടി വേര്, ഇത് കഷായം വെച്ച് അരിച്ച് അതിൽ കറുത്ത മുന്തിരിങ്ങാപ്പഴം, ഇരട്ടിമധനം, കദളിപ്പഴം, കാഞ്ഞിരക്കുരു ശുദ്ധി ചെയ്തത്, ഇതൊക്കെ ചേർത്ത് നെയ്യും ചേർത്ത് പശുമ്പാലും ചേർത്ത് കാച്ചിയെടുക്കുന്നതാണ് ഈ കാരസ്കരകഥ. നല്ല ഫലമുള്ളതാണ്. ഞാൻ സർക്കാർ സർവീസിലുള്ള കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നീട് നല്ല സാഹചര്യം വരാത്തതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. വളരെ ശ്രദ്ധ വരണം. വിദാഹികളായിട്ടുള്ള തൈര്, മുട്ട, മത്സ്യമാംസാദികൾ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ മേലൊക്കെ തടിച്ചു പൊന്താൻ സാധ്യതയുണ്ട്. വളരെ നല്ല ഒരു യോഗമാണ് കാരസ്കര ഹൃദം. കച്ചൂരാതി ചൂർണം, ഇത് സർവ്വരോഗ ചികിത്സാരത്നത്തിലെ യോഗവുമുണ്ട്, സഹസ്രയോഗത്തിലെ യോഗവുമുണ്ട്. ഔഷധിക്ക് കച്ചൂരാതി ചൂർണവുമുണ്ട്, കച്ചൂരാതി വട്ടുമുണ്ട്, രണ്ടും ഉള്ളതാണ്. രണ്ടും രണ്ട് യോഗം കൊണ്ടാണ്, സഹസ്രയോഗത്തിലെ തന്നെ രണ്ട് യോഗങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സർവ്വരോഗ ചികിത്സാരത്നത്തിലെ യോഗം വളരെ നല്ലൊരു യോഗമാണ്. കച്ചൂരങ്കുഷ്ടയഷ്ടി ജലജലതബലാ കാശ്മീരവേദി, കാശ്മീരം എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂ, ശീതദ്വന്ദ്വമുഷീര തിന്ദ്രമിശിര പുളിജരമ്പ, മഞ്ജിഷ്ടദേവദ്രുമം ലാജം കന്മദ കണ്ടിവെണ്ണ കടുക കർപ്പൂരമേതസമം നാരീക്ഷീരേണ വിശ്വ പുനരുടനുടനെ മൂർദ്ധരി നന്നായിടും നാൻ തീർണീടും ഘോരതാപജ്വരനയന ശിരോരുക്ഷബുദ്ധി പ്രമാദി.
ഇതാണ് ഉപയോഗം. ഇത് പശുരാതി വട്ട് ഈ യോഗം കൊണ്ടല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. യാസ്താദി ചൂർണവും കച്ചൂരാതി ചൂർണവും തമ്മിലുള്ള ഒരു വ്യത്യാസം ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ നല്ലതാണ്. പിത്ത സംസർഗത്തോട് കൂടിയിട്ടുള്ള തലച്ചൂട് മുതലായവയ്ക്ക് കച്ചൂരാതി, തലക്കനം മുതലായവയ്ക്ക് യാസ്താദി ചൂർണവുമാണ് നല്ലത്. കച്ചൂരാതി ചൂർണം തളമിടുമ്പോൾ മലപ്പാലിൽ നല്ലത് തന്നെയാണ്. അതേസമയം ആടലോടകത്തിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞ നീരോ കരിന്നൊച്ചി നീരൊക്കെ ഇട്ടാൽ കച്ചൂരാതി ഉണ്ടാവണം. രാസാദി ഒന്നും പനിക്കൂർക്കര നീര്, ഏരണ്ട തൈലം മുതലായവയിൽ കുഴമ്പാക്കിയിടുമ്പോഴാണ് കൂടുതൽ ഫലമായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഔഷധിയുടെ യോഗം എന്ന് പറയുന്നത് സഹസ്രയോഗത്തിൽ പറയുന്ന കച്ചൂരം ധാത്രി ചിഞ്ചാതിളസിരകൾ വലാലാജ സേവ്യ അമ്പൂതങ്ങൾ തുല്യം ചേർത്തിട്ടു തേങ്ങാ പരിചിനോട് പിഴിഞ്ഞുള്ള പാലിൽ പുഴുങ്ങി വിശ്വാസ്തന്യത്തി നന്നായി തടവിയുടനുടൻ മൂർധി നന്നായിടുമ്പോൾ ചൂടോടും സന്നിഭോഗും ജ്വരഹരണമഹോ രക്തപിത്തം നിഹന്തി. അതാണ് ഒരു പിത്തശമനമായിട്ടുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇനി കർപ്പൂരാതി ചൂർണം. കർപ്പൂരാതി ചൂർണം ചെറിയ കർപ്പൂരാതിയാണ്. സഹസ്രയോഗത്തിൽ ചെറിയ കർപ്പൂരാതിയും വലിയ കർപ്പൂരാതിയും കാണാം. ഔഷധി തയ്യാറാക്കുന്നത് ചെറിയ കർപ്പൂരാതിയാണ്. അത് പച്ചക്കർപ്പൂരം, ഇലവങ്കത്തൊലി, കക്കോലപ്പൊട്ടിലെ ജാതിക്ക, ജാതിപത്രിക ഇവ ചീലപ്പൊടി ഇട്ടിട്ട് അര കരയാമ്പൂവ്, നാഗപ്പൂവ്, തിപ്പരി, ചുക്കുവ്, പഞ്ചസാര ഇതിൻ്റെ ആ ക്രമത്തിനനുസരിച്ചിട്ട് ചേർക്കുന്നു. കർപ്പൂര ചോദതക്കോല ജാതീഫലതള ലവംഗനാഗമരിജ കൃഷ്ണാശുണ്ഠീ വിവർദ്ധിതം ചൂർണം സിതാസമം ഹൃദ്യം യോജനം ക്ഷയകാസതിൽ. ഇതാണ് ഔഷധിയുടെ കർപ്പൂരാതി ചൂർണം. മാർക്കറ്റിലെ ഈ കർപ്പൂരാതി ചൂർണത്തെ ചെറിയ കർപ്പൂരാതി എന്നും ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സഹസ്രത്തിൻ്റെ യോഗത്തെ വലിയ കർപ്പൂരാതി എന്നും പറയാറുണ്ട്. അപ്പോൾ ഔഷധിയുടെ കർപ്പൂരാതി ചൂർണം എന്ന് പറയുന്നത് സഹസ്രയോഗത്തിലുള്ള ചെറിയ കർപ്പൂരാതി ചൂർണമാണ്, ചെറിയ യോഗമാണ് എന്നർത്ഥം. നെക്സ്റ്റ് കോലകുലത്താദി ചൂർണം. കോലം കുലത്താ സുരദാരുരാസ്ന മാഷാദശീ തൈലഫലാനി പുഷ്ടം വജാശദാഹ്വാ യവചൂർണം അമ്ല ഉഷ്ണാനി വാദാമയിനാം പ്രദേഹ. കോലകുലത്താദി വളരെ ആയുർവേദത്തിലും എത്രയാണ് വിറ്റ് പോകുന്നതെന്ന് കണക്കില്ല. ഇതുകൊണ്ട് കിഴിപിടിക്കുന്നു, ഉദ്വർത്തനം ചെയ്യുന്നു, ലേപനം ചെയ്യുന്നു, ഉപനാഹം ചെയ്യുന്നു, പല വിധത്തിലും കോലകുലത്താദി ഉപയോഗിക്കുന്നുണ്ട്. പലരും ആ ശ്ലോകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. ഉഷ്ണാനി വാദാമീനാം പ്രദേഹ, ഉഷ്ണത്തോടു കൂടി ഇടണം. അമ്ലദ്രവ്യത്തിൽ വേണം അത് ചെയ്യാൻ. ചൂർണം അമ്ല ഉഷ്ണാനി വാദാമീനാം പ്രദേഹ. എന്നാൽ ഇതിൻ്റെ ഇത് ചരകത്തിൽ പറയുന്നുണ്ട്, കോലാതി ചൂർണം എന്ന പേരിൽ ചരകത്തിൽ പറയുന്നുണ്ട്, ചക്രവർത്തത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ഇതിനെ കിഴിയായിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സംഗ്രഹപാഠം അഷ്ടാംഗ സംഗ്രഹത്തിൽ കോലകുലത്താമരതരു യവമിഷി മാഷാദശീവജാകുഷ്ടം രാസ്നാ തൈലഫലാനിജ തൈലഫലാനി ബഹുവചനമാണ്, ഏകവചനവും ദ്വിവചനവുമല്ല. തൈലഫലാനി ബഹുവചന, അപ്പോൾ മൂന്ന് തൈലഫലങ്ങളെങ്കിലും ഇതിൽ ചേർന്നിരിക്കണം. വാദജിൻ ഉൽക്കാരിക അമ്ലോഷ്ണ. ഇതില് കൊലോരുത്താദി 11 ഇൻഗ്രീഡിയൻ്റെ ഉള്ളൂ എന്നാണ് ഔഷധി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എള്ള് മാത്രമേ അതിൽ ചേർന്നിട്ടുള്ളൂ, കടുകോ ആവണക്കും കുരുവോ മറ്റേതെങ്കിലും ധാന്യക്കുരുവോ ചേർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അലർജി എന്നൊരു വിഷയം വരുന്നില്ല. ആവണക്കും കുരുവോ കടുകോ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് സ്കിന്ന് വളരെ സോഫ്റ്റ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു അലർജി വരാൻ സാധ്യതയുണ്ട്. അലർജി ഉണ്ടാവില്ല. ഇത് നോക്കൂ, വാദജിൽ ഉൽക്കാരിക അമ്ലോഷ്ണ. ഉൽക്കാരിക എന്ന് പറഞ്ഞാൽ കൊഴക്കട്ട എന്നൊക്കെ അർത്ഥമാണ്. കിഴി, ഇത് അമ്ലദ്രവ്യത്തിൽ വേവിച്ച് കിഴിയാക്കിയിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ
നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി ദേഹത്ത് ഉദ്വർത്തനം ചെയ്യുന്നു. അപകടം പറ്റാതിരിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം. അലർജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സാധനം വേണ്ട വിധം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പരാതി നമുക്ക് പറയാം. ഇതാണ് സംഭവിക്കുന്നത്. അതല്ല, ആ യോഗം എങ്ങനെയാണോ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ചെയ്തേ മതിയാവും. നെക്സ്റ്റ് കൊട്ടഞ്ചുക്കാരി. കൊട്ടഞ്ചുക്കാരി ചൂർണം, കൊട്ടഞ്ചുക്കാരി തൈലത്തിലെ ആ 10 ദ്രവ്യങ്ങളടക്കം ഉള്ളതാണ്. കൊട്ടഞ്ചുക്ക് വയമ്പ്, മുരിങ്ങത്തൊലി, വെളുത്തുള്ളി, കാർത്തോട്ടി വേര്, അത് മോതിരക്കണ്ണി എന്നൊരു ഭാഷ അതിന് പറയാറുണ്ട്. AFI പ്രകാരം അങ്ങനെയാണ്. കരിമുള്ളി എന്ന് പറയും. കാർത്തോട്ടി, ദേവദാരം, കടുക്, അരത്ത, ഇതാണ് കൊട്ടഞ്ചുക്കാരി ചൂർണത്തിൻ്റെ യോഗം. ഇത് നമ്മൾ പുളിയിലെ നീരിലെ ധാന്യാമ്ലത്തിലൊക്കെ ചെയ്യാം. ഒരു വാതകപകരമായ യോഗമാണ്. കൊട്ടഞ്ചുക്കാരി ചൂർണം വളരെ എല്ലാവർക്കും സുപരിചിതമാണ്. നല്ല ആമവാദത്തിലും ആമത്വ കണ്ടീഷനിലൊക്കെ ലേപനം ചെയ്യാനും അത്യാവശ്യം കിഴി പിടിക്കാനും ഒക്കെ, രൂക്ഷ കിഴിയൊക്കെ പിടിക്കാനൊക്കെ അത് ഉപയോഗിക്കാൻ നല്ലതാണ്. നെക്സ്റ്റ് കച്ചൂരാതി വട്ടം. കച്ചൂരാതി വട്ടം കച്ചൂരത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശാസ്ത്രയോഗത്തിലുള്ള ആ മുത്തങ്ങക്കിഴങ്ങ്, കുറുന്തോട്ടി വേര്, പുളിഞ്ഞരമ്പ്, കച്ചൂരിക്കിഴങ്ങ്, ഇരട്ടിമധുരം, ഇരുവേലി, സഹസ്രവേദി, നെല്ലിക്കത്തുണ്ട്, രാമച്ചം, മഞ്ചട്ടി, ദേവദാരം, മലര്, കടുകുരോഹിണി, രക്തചന്ദനം, ചന്ദനം, കൊട്ടം, കരിഞ്ചീരകം, കന്നാരം, കണ്ടിവെണ്ണ, ചഞ്ചല്യം, കാവ്യമണ്ണ്, ചുവന്നരത്ത, അരയണുകം, ചെന്നിനായകം, ജാതിക്കം, ഇത് നിർനീണ്ടി ഉണക്കിപ്പൊടിച്ച് ഇളനീരിൻ്റെ വെള്ളത്തിൽ അരച്ച്, പിന്നെ പനിനീരിൽ അരച്ച് തയ്യാറാക്കിയെടുത്ത് പച്ചക്കർപ്പൂരം, കുങ്കുമപ്പൂവ് ഇവയും ചേർത്ത് യോജിപ്പിച്ച് വട്ടാക്കാച്ചാൽ വട്ടത്തിലുള്ള, അതിനാണ് കച്ചൂരാതി വട്ടം എന്ന് പറയുന്നത്. ഇതാണ് ഔഷധി തയ്യാറാക്കുന്ന കച്ചൂരാതി വട്ടിൻ്റെ യോഗം. ഭയങ്കര ബലമാണ്. ഈ നാളികേര ചരിത്രമൊക്കെ അത് അരച്ചിട്ട് ഇടിച്ച് പൊളിക്കാനൊക്കെ ഭയങ്കര വിഷമമാണ്. അതുകാരണം ഇപ്പോൾ ഈ വട്ട് എടുത്ത് എഴുതുന്ന ആൾക്കാരൊക്കെ മാറ്റി ചൂർണത്തിലേക്ക് കടന്നിരിക്കുന്നു. എങ്കിലും നല്ല ശിര സന്താപം, ചുട്ടുനീറ്റം, തലയ്ക്ക് പുകച്ചൽ, കണ്ണിന് പുകച്ചലൊക്കെ ഉള്ളതിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. വളരെ പിത്തശമനമായിട്ട് വരുന്ന ഒരു യോഗമാണ് കച്ചൂരാതി വട്ട്. നെക്സ്റ്റ് കറുത്തവട്ട്. ഇത് ശിരസ്തോദാരി ഗുളിക എന്ന് പറയുന്ന സഹസ്രയോഗത്തിലെ കുന്തുരുക്കമരട്ടിന്നും ചെന്നി നായകമാറണം മുമ്മൂന്നിവബലം കൊള്ളു കന്നാരം കണ്ടിവെണ്ണയും സഹസ്രവേദി ഒന്നാക്കി തൂക്കിക്കൂട്ടിക്കഴഞ്ഞുകൾ കത്താർ വാഴപിഴിഞ്ഞുള്ള ദശയെ നന്നായരയ്ക്കുക ഗുളികാം കരയിൽ പിന്നെ യഥാവസ്ഥം പ്രയോജയിൽ വാതികേ തൈല സംയുക്തം പിത്തരേഖത സംയുതം കഭജേ തേങ്ങതൻ പാലിൽ അരച്ചങ്ങുതലോടുക ഫാലദേശേ വിശേഷിച്ചും ശിരസിങ്കലുമാമത്. ഇത് രാസാദി ചൂർണവും ഈ കറുത്തവട്ടും കൂടിയിട്ട് യോജിപ്പിച്ച് പനിക്കൂർക്കിന് നേരിൽ ഉണ്ടെങ്കിൽ ലേശം മുലപ്പാലും ചേർത്ത് തളം ഉണ്ടാക്കിയിട്ട് തല ഇട്ടാൽ ഈ സ്റ്റിഫ്നെക്കിന്, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ളതിൽ, പെരി ആർത്രൈറ്റിസ് പോലെയുള്ളതിലൊക്കെ നേർക്കെട്ടുണ്ടാവുന്ന വിക്കുകളിലൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ചെയ്യുമ്പോൾ ഒരു 3 ദിവസമെങ്കിലും മുടങ്ങാതെ കണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം യുക്തമായ തൈലം, നേർപ്പെടുത്തുള്ള തൈലം നിശ്ചയിച്ച് കൊടുക്കുക. അതും 2-3 ദിവസം പോയിക്കുക. അപ്പോൾ ഒരാഴ്ചയോളം തല കുളിക്കാനത് എന്ന് പ്രത്യേകം പറയണം. എന്നിട്ട് ആ എണ്ണ തേച്ച് കുളിച്ചു തുടങ്ങാനായി തുടങ്ങിയാൽ ഈ പറഞ്ഞ വിഷമങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം കിട്ടും. അപ്പോൾ ഈ കറുത്തവട്ട് എന്ന് പലപ്പോഴും വൈവയ്ക്കൊക്കെ വന്ന് ചോദിക്കും. പലർക്കും അറിയില്ല. എന്നെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ. ശിരസ്തോത് കുളിക്കാന്ന് ശാസ്ത്രത്തിലുണ്ട്. അത് തന്നെയാണ് പഴയ കാലം മുതൽ കറുത്തവട്ട് എന്ന് പറഞ്ഞത്. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. പണ്ട് കറുത്തവട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് കറുപ്പും കൂടെ ചേർത്ത് കൊണ്ട് വന്നിരുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ. പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കറുപ്പ് കിട്ടാതെ കണ്ടായി. പിന്നെ നമ്മുടെ ഡ്രഗ് കൺട്രോൾ ഭാഗമൊക്കെ വളരെ സ്ട്രോങ് ആയപ്പോൾ ഇല്ലാത്തൊരു മരുന്ന് ചേർക്കുന്നത് ശരിയല്ല. കച്ചൂരാതിയിൽ പറയുന്ന കറുത്തവട്ടിനെ, അല്ല കറുപ്പിനെ ശിരസ്തോത് കുഴിയയില്ല, അതായത് കറുത്തവട്ടിലേക്ക് കൊണ്ടുവന്നു. കച്ചൂരാതിയിലെ കറുപ്പ് ഒഴിവാക്കി
നിനക്കുള്ള ചില പഴയ ആൾക്കാരുടെ അനുഭവങ്ങളെ കൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കറുത്തവട്ട എന്നൊരു ഭാഷ വരാനുണ്ടായ കാരണം. നെക്സ്റ്റ് ക്രമികഥ വടി. അത് ക്രമികഥ വടി ബൃഹത് ഭക്ഷ്യജലത്താവലി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഈ സാധനമില്ല. ഇതിലെ ഇൻഗ്രീഡിയൻ്റ് ആകെ ഉള്ളത് കായം, വെളുത്തുള്ളി, നെർക്കുണ്ടി, മൂന്നേ ഉള്ളൂ. വെളുത്തുള്ളി തൊലി കളഞ്ഞ് കായം, ഇത് രണ്ടും കരിന്തൊച്ചിയിലെ നീരിൽ അരച്ച് നല്ലവണ്ണം മരവായ ലന്തക്കുരു പ്രമാണം ഉരുട്ടുക, അത്രയേ ഉള്ളൂ. ഇനി വിപണിയിൽ വേറെ ഒരു ക്രമികഥാവടിയുണ്ട്. ചാണം കണ്ടൂകരി ചൂർണാൽ ദ്വിചാണം ശ്വേതരാമഠാൽ ത്രിചാണം മുഷ്കക്ഷീരാൻ വാരിണാ സാധു പേഷയേ ഗുഞ്ചോപമാ വടിയും ഹന്തി കൃമിയാൻ സകലാമയാൻ. ഇങ്ങനെ ഒരു യോഗമുണ്ട്. അപ്പോ ഇതില് അപകടങ്ങളൊന്നും ഇല്ലെങ്കിലും രണ്ടിലത്തെയും മരുന്ന് നമ്മൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഏതിനാണ് കൂടുതൽ ഫലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കൊടുത്തു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇതോടൊപ്പം തന്നെ അരുവിശാലയ്ക്ക് ഒരു കൃമിശോധിനി കുളകിയുണ്ട്. ആരണ്യ തുളസി ബീജം രാമഠം കൃഷ്ണജീരകം ഹിരവീഹിംകുളം ശുദ്ധം തീക്ഷ്ണവൃക്ഷഫലം തഥാ ഏകൈക ഭാഗം ത്രീൻഭാഗാൻ പലാശ പലാശതരുബീജന മുഷ്കക്ഷീരസംഭിഷ്ട ഗുളികാകൃമിശോധിനി. കാട്ടുതുളസിക്ക ഒരു ഭാഗം, കായം ഒരു ഭാഗം, കരിഞ്ചീരക ഒരു ഭാഗം, ഇരവിക്കറ ഒരു ഭാഗം, ചായിന്യം ശുദ്ധി ചെയ്ത ഒരു ഭാഗം, നീർവാള ഒരു ഭാഗം. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കൃമിശോധിനി എന്ന് കേൾക്കുമ്പോൾ ഒരു 7 ദിവസം മോഡേൺ ഇതിനനുസരിച്ച് കൊടുക്കാതെ 3 ദിവസം കൃമിനടപടി കൊടുക്കുക, എന്നിട്ട് ഒരു കൃമിശോധിനി കൊടുക്കുക, അപ്പോൾ കണ്ട് പോവും. പക്ഷെ നീർവാളം ഉണ്ട് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. അത് അധികമായി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാലോ. ഇങ്ങനെയുള്ള ഒന്നാണ് കൃമിശോധിനി ഗുളിക. കൈഡിന്യാദി കഷായ ചൂർണം. ചികിത്സാ മഞ്ജിരിയിലാണ് പറയുന്നത്, ചുക്കൊന്നു മുന്നു കരിവേപ്പ് പടോല പത്തി നന്നാരു കൊള്ളു കഷായ യോഗേ ഇന്ദുപ്പുതിപ്പരികമേപ്പടി കൊള്ളുക പക്ഷേ രാവെങ്കിലുണ്ണുവതിനം കൊടു മുമ്പിൽ വീണ്ടു. നമുക്ക് ഇഷ്ടംപോലെ സപ്ലൈ തന്നിരുന്ന ഒരു ഇതാണ് കൈഡിന്യാദി. അത് വേണ്ട വിധത്തിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്രോണിക് ഡിസീസിലും IBSലും ഒക്കെ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കഷായമാണ്. കാളശാഖാദി കഷായത്തിലെ മരുന്നുകളും ഒരു പടവലവും കൂടെ ചേരുമ്പോൾ ഇത് കൈഡിന്യാദിയാണ്. ഉദര ചികിത്സയിലാണ് ഇത് പറയുന്നത്. ശോധന കിട്ടാൻ നല്ലതാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് IBSില് യുക്തമായി ഇത് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യോഗം കൂടിയാണ് കൈഡിന്യാദി. കൈഡിന്യം എന്ന് പറഞ്ഞാൽ കറിവേപ്പ്. നെക്സ്റ്റ് മധുവകാസവും. ഇത് അഷ്ടാഗതിയും ഗ്രഹണീ രോഗ ചികിത്സയിൽ പറയുന്ന ഒരു യോഗമാണ്. ഇതിന് ചേർക്കുരു ചേരുന്നുണ്ട്, അത് ഓർക്കണം. ചേർക്കുരു ചേരാത്ത ഒരു മധുവകാസവുമുണ്ട്. ആയുർവേദശാല 2 വലിയ മധുവകാസവും എന്നും ചെറിയ മധുവകാസവും എന്നും രണ്ടും ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഹോട്ടക്കിൽ മുമ്പ് ജോലി ചെയ്യുന്ന കാലത്ത് ഉണ്ടായിരുന്നു. വളരെ അടുത്ത കാലത്ത് വലിയ മധുവകാസവും നിർത്തി ചെറിയ മധുവകാസവുമായി. അതിൽ ചേർക്കുരു ചേരാത്ത മധുവകാസവുമാണ്, മറ്റത് ചേർക്കുരു ചേർന്ന മധുവകാസവുമാണ്. ചേർക്കുരു ചേരുന്ന മധുവകാസവും അതിലിപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല. ഔഷധിയിലയിൽ ചേർക്കുരു ചേർക്കുന്ന ഉള്ള മധുവകാസവുമാണ് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്ത് പറഞ്ഞത്. ചേർക്കുരു ചേരുന്നുണ്ട്, പലപ്പോഴും രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ നമ്മൾ പറയും. അന്ന് രാത്രിയാവും, അവർ പുറത്തു പോയി ഫാമിലി അടക്കം ഭക്ഷണം കഴിക്കുക, സലാഡും അതിനുള്ള മറ്റുള്ള സാധനങ്ങൾ തൈരും അത് കൂട്ടി കഴിച്ചിട്ടുണ്ടാവും. ഇവിടെ വന്ന് താമസമില്ലാതെ കൊണ്ട് ഇത് കഴിക്കും. ചിലപ്പോൾ രാവിലെ നോക്കുമ്പോൾ മേലൊക്കെ ആകെ തടിച്ച് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ വിദാഹം ഉണ്ടാക്കുന്ന തൈര് പോലത്തെയോ മുട്ടയോ അച്ചയോ കഴിച്ചിട്ട് അതിൻ്റെ മീതത് കഴിച്ചാൽ ഒരുപക്ഷെ അലർജി വരാം.
വരാത്തവരുണ്ടായിരിക്കില്ല എന്നല്ല, പക്ഷെ അത് എന്നിട്ട് നമ്മൾ ചകഞ്ഞ് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഓ അതിൻ്റെ ശുദ്ധി ശരിയാവാണ്ടായിരിക്കും എന്ന് മരുന്ന് ഉണ്ടാക്കിയവരുടെ മേലിൽ നമ്മൾ ഒരു രോഗി എന്ത് കഴിച്ചു ഏതാ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ഒരു സൂചന തരാൻ വേണ്ടിയാണ് ഞാനെടുത്ത് പറയുന്നത്. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്, വെറുതെ ഊഹിച്ച് പറയുന്നതല്ല. നെക്സ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽ ഇതിലുണ്ട്, റിപ്പീറ്റ് അയച്ചു തരുമ്പോൾ വായിക്കാം. മഹാമാഷതൈലം സഹസ്രയോഗത്തിലെ ഒരു യോഗം തന്നെയാണ്. മാഷക്വാധേ ബലാക്വാധേ രാസ്നായാദശമൂലജേ യവകോലകുലത്ഥാനം ഛാഗമാംസഭവേ പൃഥക് എന്ന യോഗമാണ് ഔഷധി തയ്യാറാക്കുന്ന സഹസ്രയോഗം എളുപ്പത്തിൽ കണ്ടുപിടിക്കാറ്. അതിനുവേണ്ടിയാണ് ശ്ലോകം ചൊല്ലിയത്. മാഷക്വാധേ ബലാക്വാധേ രാസ്നായാദശമൂലജേ എന്ന യോഗമാണ് മഹാമാഷതൈലത്തിൻ്റെ. മഹാമാഷതൈലം എന്ന് ഹെഡിങ് കാണില്ല, മാഷതൈലം മറ്റൊന്ന് ഇതിനെ കാണുന്നു. അപ്പോൾ ഇത് ഇത് ഏറെക്കുറെ ഊർധ്വാംഗമായിട്ട് വരുന്ന വാതരോഗങ്ങളിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ പരിശുദ്ധി ഒന്ന് ശ്രദ്ധിക്കാം. ഹസ്തകമ്പേ ശിരക്കമ്പേ ബാഹുശോഷേവ ബാഹുകേ ബാധിര്യേ കർണശൂലേജ കർണനാദേജദാരുണേ വിശ്വാച്യം അർബിതേ ഗുബ്ജേ ഗൃധ്രസ്യാം അവനാനകേ വസ്ത്യഭ്യഞ്ജനപാനേഷു നാവനേയപ്രയോജയിൽ മാഷതൈലമിതം ശ്രേഷ്ഠം ഊർധ്വജതൃഗജാപഹം. ഇനി ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വേറെ ഒരു രാസായ തൈലം പറയുന്നുണ്ട്. അത് കൂടുതൽ അധക്കായത്തിലാണ്. ഇത് രണ്ടും മാർക്കറ്റിലുണ്ട്, രണ്ട് യോഗപ്രകാരമുള്ളതും ഒക്കെ മാർക്കറ്റിലുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രയോഗം, ഇത് ഈ ഇപ്പം അടുത്ത കാലത്തായിട്ട് വെർട്ടിഗോ വരുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ വെർട്ടിൻ കഴിച്ചുകൊണ്ട് തന്നെ കഴിച്ചു കൂട്ടുന്ന ഒരുപാട് പേർ നല്ല വിശ്വാസത്തിൽ, രോഗിയെ വിശ്വാസത്തിലെടുത്ത് ഈ മഹാമാഷതൈലം ദിവസവും വൈകുന്നേരം പാത്രപാകം ചെയ്ത് നെറുകയിലിട്ട് തുടയ്ക്കാം. അങ്ങനെ ഒരു മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ദിവസം കഴിഞ്ഞ് ഇത് തേച്ച് കുറച്ച് കുളിക്കാൻ പറയാം. ക്രമേണ ഒരു വെർട്ടിഗോക്ക് മാറും. എനിക്ക് ഒരു കൊല്ലമൊക്കെ പഴക്കം എത്തിയിട്ടുള്ള ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ കിടത്തി അവർക്ക് ധാര്യമൊക്കെ ചെയ്തു, ഇരിക്കാൻ ധൈര്യം പോരാ, വീഴുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മഹാമാഷതയിൽ ആദ്യം തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇവിടെ കിടത്തി ചികിത്സ ധാര്യമൊക്കെ കഴിഞ്ഞു. അന്ന് 9 ദിവസമായിട്ട് ചികിത്സ അവരൊക്കെ ധാര ചെയ്തതിന് ശേഷം അവർക്ക് ഇതുവരെ ഇല്ല. ഇടയ്ക്ക് അവർ വേറെ അസുഖത്തിന് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അത്ര ഫലവത്തായ ഒന്നാണ് ഇത്. പിന്നെ പാർക്കിൻസൺ പോലെയുള്ളതിലൊക്കെ ഇത് ഉപയോഗിക്കാം, മഹാമാഷതയിൽ ഉപയോഗിക്കാം. അർബുദം അങ്ങനെയുള്ള ഊർധ്വാംഗമായി വരുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡറിനൊക്കെ മഹാമാഷതയിൽ വളരെ നല്ലതാണ്. നെക്സ്റ്റ്, മഹാചന്ദനാദി തൈലം സഹസ്രത്തിലുള്ള യോഗമാണ്. ഇതിനെ ചന്ദനാദി എന്നും വലിയ ചന്ദനാദി എന്നും മഹാചന്ദനാദി എന്നും ഒക്കെ അറിയപ്പെടുന്ന യോഗം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സഹസ്രയോഗ ബുക്കിലെ 251-ാമത്തെ പേജില് 27-ാമത്തേതായിട്ട് കാണാം. ഇത് സുജനപ്രിയയിലാണ് കേട്ടോ പറയുന്നത്. വൈദ്യപ്രിയ ഇപ്പോൾ അവൈലബിൾ ആണ്, പക്ഷേ സുജനപ്രിയയിലെ 251-ാമത്തെ പേജില് യോഗം കാണാം. ഇത് ഏതത്തൈലം പ്രശമയേൽ ദാഹമൂർച്ഛ ശിരോഗ്രഹാൻ കാമിലാം മാഠ്യരോഗം ച രക്തപിത്തം ച നാശയേൽ പ്രതരം ചിത്തവിഭ്രംശം വിസർപ്പം ചിത്തവൈകൃതം അഭ്യംഗമാനനസ്യാദ്യ പന്തി വജ്രമിവാസുര. അഭ്യംഗം മാത്രമേ ചെയ്ത് പരിചയമുള്ളൂ, പാനനസ്യാദികളൊന്നും അങ്ങനെ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ള അനുഭവം ഇല്ല. ഞാൻ ഒരു യോഗം കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. മഹാനാരായണ തൈലം 34 ഉണ്ട്. ഇതും ഒരു ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതാണ്. ചിലർ സഹസ്രയോഗത്തിൻ്റെ യോഗം എടുക്കുന്നു, ചിലർ ശാർഗധരത്തിലെ എടുക്കുന്നു, വേറെ ചിലർ വൈഷ്യജരത്നാവലിയിലെടുക്കുന്നു. മാർക്കറ്റിൽ കിട്ടുന്ന
മഹാനാരായണ തൈലം നാരായണ തൈലം ഒക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ യോഗങ്ങൾ നമ്മൾ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് മതിയാവും. ഇത് 34 ഇൻഗ്രീഡിയൻ്റ് ഉള്ള സഹസ്രയോഗത്തിൽ പറയുന്ന ശതാവരി രാംശുമതി എന്ന് തുടങ്ങുന്ന യോഗമാണ്. 299 പേജ് യോഗം 70. ഇതാണ് ഔഷധി ഉണ്ടാക്കുന്ന മഹാനാരായണ തൈലം. ഇതിന് വലിയ നാരായണ തൈലം എന്ന പേരിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ശാർംഗതരത്തിലെ യോഗം വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്, വൈഷജരത്നാവലിയിലുണ്ട്. അപ്പോൾ ഏത് കമ്പനി ഏതുണ്ടാക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ദ്രവ്യങ്ങളെപ്പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതാവും എപ്പോഴും നന്നായിരിക്കാം. ഞാൻ ഈ യോഗത്തോടു കൂടി ഇത് നിർത്തുന്നു. ഇനിയും നമുക്ക് ഒന്നോ രണ്ടോ ക്ലാസ്സോട് കൂടിയിട്ട് മുഴുവനാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സംശയം ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. സെൽഫായിട്ട് അൺമ്യൂട്ട് ചെയ്യാം. സാറേ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. യോഗത്തോടൊപ്പം തന്നെ സാറിന്റെ ആ അനുഭവങ്ങൾ കൂടെ പറഞ്ഞത് വളരെയധികം നല്ല കാര്യമായിരുന്നു. അതിൽ നമ്മള് അതിശയിക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ നമ്മുടെ ഏലാദി രസായനം എറണാകുളത്ത് പോയ സ്ഥലം വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. പിന്നെ സാർ ഗുൽഗുലു പരിചയ പണ്ടേ സ്ഥിരം നമ്മള് ഡിസ്പെൻസറിൽ വെക്കുമ്പോ അതിന്റെ അടിവശം പൊട്ടിപ്പോവാറുണ്ടായിരുന്നു. അത് കുപ്പി തന്നെയായിരുന്നുണ്ടോ? കുപ്പി കുപ്പി ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഗുൽഗുലും ഗുൽഗുലു മരിച്ച വിളങ്കി സർഷം സർജരസം അങ്ങനെയുള്ളത് ഡെപ്പോസിറ്റ്. കാരണം എന്താ വെച്ചത് അഗ്നിഭാഗമായിട്ട് ആദിത്യഭാഗം എന്നാണ് പറയാ. പക്ഷെ അതെ അന്നത്തെ കാലത്ത് ആദിത്യഭാഗമായിരുന്നു. ഇപ്പൊ ആദിത്യഭാഗമാണെന്ന് മുഴുവൻ പറയാൻ വയ്യ. അപ്പൊ എന്തായാലും അതിന്റെ അടിയിൽ കുറച്ച് ഊറൽ വരും. അപ്പൊ ഈ അറ്റൻഡർമാർക്ക് ഇതിനെപ്പറ്റി ഗ്രഹിതമില്ല. ഫാർമസിസ്റ്റ് അവിടെ ഇരുന്ന് കണക്ക് എഴുതെടുത്ത് കൊടുക്കും എന്ന് പറയും. ഇവര് ഈ മുകളിൽ നിന്ന് തെളിയെടുത്ത് കൊടുക്കും. അടിയിൽ ഇതിങ്ങനെ ഉണ്ടാവും. അങ്ങനെ കുറെ ഉണ്ടായിരുന്നത്. അതായത് മരുന്നുകളൊക്കെ നോക്കുമ്പോൾ കപാരവും തീക്ഷ്ണവും ഉഷ്ണവും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ ഫലം ഉണ്ടായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ കണ്ടിപ്പോ അവിടുന്ന് കൊടുക്കുന്ന മാരാസാദി കഷായവും അത് മാറാൻ ആവില്ല. അപ്പോ കൈ പൊന്താത്ത ആൾക്ക് കൈ പൊന്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ മരുന്നുകളുടെ ഗുണം തന്നെയാണ്. സാറേ അങ്ങനെ നമുക്ക് ഈ ക്രിമിക്ന ഗുളികയിലെ ഹിംഗുവും നിർഗുണ്ടിയും ലക്ഷണമാണല്ലോ. അപ്പൊ ഈ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൂടാതെ നമുക്ക് ഒരു പെയിൻ റിലീവർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാവുന്നതാണ് ഹിംഗും രസമൊക്കെ അതുപോലെയുള്ളത് ആയതുകൊണ്ട് കൊടുക്കാവുന്നതാണ്. ഒരു നിമിഷമില്ല. വിനോദ് ഡോക്ടറെ ചോദിച്ചോളൂ കേട്ടോ. വിനോദ് ഡോക്ടറെ ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. ആ സാറെ വളരെ നല്ല എക്സ്പീരിയൻസ്. ഒരുപാട് യോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു സാർ. അതിലൊരു സംശയമുള്ളത്, നമ്മളുടെ ഈ സാറ് തലക്കെണ്ണയുടെ കാര്യം പറഞ്ഞല്ലോ. ആ ഈ തലക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോ സാധാരണ ചെയ്യുന്നത് കുളിക്കാൻ പറയുകയാണ്, എണ്ണ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ഇരുന്നിട്ട് പോയി കുളിക്കാൻ പറയുകയാണ്. സാറത് തുടച്ചെടുക്കുന്ന രീതി പറഞ്ഞു, അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കുക സാർ. നമ്മൾ ഈ തല കഴുകാതിരിക്കുന്നതാണോ നല്ലതെന്നുള്ളതാണ് സംശയം. അങ്ങനെയല്ല, അങ്ങനെയല്ല. കഴുകുന്നത് അത് ഓരോ രോഗത്തെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോ അഭ്യംഗ സേക പിജവോ വസ്തി, ഈ 4 മൂർദ്ധതൈലങ്ങൾ. അഭ്യംഗത്തേക്കാൾ സേകം, സേകത്തേക്കാൾ പിജു, അതിനേക്കാൾ വസ്തി ശിരോവസ്തി. ഇതൊക്കെ വൈകുന്നേരങ്ങളിലാണ് ചെയ്യാൻ പണ്ട് മുതലുള്ളവർ പറയാം. അതിൽ വസ്തി എപ്പോഴാ പറഞ്ഞിരിക്കുന്നത്? മധ്യാഹ്നം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് എണ്ണ വയ്ക്കുക തേക്കുക എന്നുള്ളത് വൈകുന്നേരവും സ്വസ്ഥന് രാവിലെയുമാണ് എണ്ണ തേച്ച് കുളിക്കുന്നത്.
അപ്പൊ രോഗി എന്ന കൺസെപ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ആദ്യം തേച്ച് തുടച്ച് ശീലിക്കാം, തലയ്ക്ക് എണ്ണ വെച്ച് തുടയ്ക്കാം. അപ്പൊ ഞാന് കൊല്ലത്ത് ചെയ്യുമ്പോഴായിട്ട് ജോലി ചെയ്യുമ്പോൾ അന്ന് അവിടെ അത് ചെയ്തിരുന്നു. അവിടെ നിരത്തി ഇങ്ങനെ ഇരുത്തും, തലയ്ക്ക് എണ്ണ വെക്കാനുള്ള ഒരു വരി എന്ന് പറഞ്ഞാൽ നിരന്നിരിക്കും, എല്ലാം ഒന്നായിരിക്കും. എന്നാലും അതിങ്ങനെ പാത്രഭാഗം ചെയ്ത് കൊണ്ടു കൊടുക്കും, തേക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞ് തുടച്ചോളാൻ പറയും, രോഗി തന്നെ ഇത്തം തുടയ്ക്കും. അതൊരു നല്ല കീഴ്വഴക്കായിട്ട് തോന്നി. ഇവിടങ്ങളിൽ പലതിക്കിലും അത് വളരെ അപൂർവമാണ്. തേച്ചു ഡോക്ടർ പറഞ്ഞ പോലെ തേച്ചു കുളിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു രോഗിക്ക് എണ്ണ പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ തേച്ച് തുടയ്ക്കുമ്പോഴാണ് അറിയുന്നത്. അത് വൈകുന്നേരമാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. രാവിലെ അത് പിടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഉദാഹരണത്തിന് അസനമില്ലാതെ അസനമില്ലാതെ ഇതേപോലെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, തലയ്ക്കൊരു എണ്ണ കിട്ടി, ഇനി അത് തേച്ച് കുളിച്ചോളും എന്ന് പറഞ്ഞ് വിടാറുണ്ട്. തലവേദനയാവാം, അല്ലെങ്കിൽ ഇപ്പോൾ പേശ്യമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ തേച്ച് കുളിക്കുകയാണ് വേണ്ടത്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. തലയ്ക്ക് എന്ന് പറഞ്ഞാൽ തല മുഴുവൻ തേക്കിയാണ് വേണ്ടതെങ്കിലും നെറുകയും തേക്കിയ എന്നുള്ളതാണ് ചെയ്തു വരുന്ന ഒരു സമ്പ്രദായം. സാർ, അതിനിപ്പം വൈകുന്നേരമേ, വൈകുന്നേരം ഇതുപോലെ എണ്ണ വെച്ച് തുടച്ചിട്ട് പിറ്റേന്ന് രാവിലെ എണ്ണ തേൽക്കാതെ കുളിക്കാനും പറയാറുണ്ട്. അങ്ങനെയും ഇപ്പൊണ്ട്, വെള്ളം തിളപ്പിച്ചാറിയ വെള്ളത്തിലോ തണുപ്പ് പിടിച്ച വെള്ളത്തിലോ രാവിലെ അങ്ങ് കുളിച്ചോളാൻ കഴിയും. അത് വലിയ കുഴപ്പമില്ല. മറിച്ച് തലയ്ക്ക് എണ്ണ തേച്ച് വെയിൽ കൊള്ളുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീര് വീഴ്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾ തലയ്ക്ക് എണ്ണ നിശ്ചയിക്കുമ്പോൾ വായ നോക്കണം. എന്ന് പറഞ്ഞാൽ രോഗിയുടെ പല്ല് അണപ്പല്ല്, പ്രത്യേകിച്ച് മുറുക്കും ഇതൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ അണപ്പല്ലിലും ഒക്കെ നേർക്കെട്ടുണ്ടോ, പോടുണ്ടോ, ഊന് വീങ്ങാറുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ട് വേണം നിശ്ചയിക്കാൻ. എനിക്ക് അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. ഒരു എണ്ണയെ നിശ്ചയിച്ചു കുളിച്ചു, നട്ടുച്ചയ്ക്ക് അവൻ കുളിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ 11-12 ആകുമ്പോഴേക്കും വീട്ടു പണി കഴിയാം. തലയിൽ കുറെ എണ്ണയും വയ്ക്കും, മുറ്റത്തിറങ്ങി അലക്കുകല്ലിൽ അലക്കി കുളിക്കും. അപ്പോൾ വെയിലും കൊള്ളും, ഈ വീശി അടിക്കുമ്പോഴുള്ള വെള്ളവും തലയിലാവും. അപ്പോൾ എണ്ണയ്ക്ക് കുറ്റം വൈദ്യനും ഡോക്ടർക്കും കുറ്റം വരും. ഇതൊക്കെ സാധാരണ പതിവുണ്ട്. അതുകൊണ്ട് എണ്ണ നിശ്ചയിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് ആവശ്യമാണ്. അത് തലയ്ക്കെണ്ണയെ പറ്റിയിട്ട് ഒരു ഇത് പ്രത്യേകം ചെയ്യുന്നത് നന്നായിരിക്കും തോന്നും. കാരണം പുതിയ ആൾക്കാർക്ക് ഒരു ധൈര്യം കിട്ടാൻ. ഞാൻ ചെയ്യണമെന്നല്ല പറഞ്ഞ്, ഇപ്പോൾ കോട്ടക്കിലായതുപോലെ ഒരു ജിഗീഷ്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ കൂടുതൽ ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഒരു ക്ലാസ് എടുപ്പിച്ചാൽ നല്ലതാണ്, പുതിയ തലമുറയ്ക്ക് മനസ്സിലാവാൻ. തുടച്ചതിന് ശേഷം രാസനദിപ്പൊടി അങ്ങനെ എന്തെങ്കിലും തേക്കണം? രാസനദിപ്പൊടി അങ്ങനെ തിരുമണം എന്നുള്ള അഭിപ്രായം ഇല്ല എനിക്ക്. രാസനദിപ്പൊടി ഒരു രോഗത്തിനൊക്കെ ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത് പഴയ കാലത്ത് ഭസ്മം നൽകിയിരിക്കുന്ന പുളി കഴിഞ്ഞ് വരുമ്പോ ഭസ്മക്കൊട്ടി ഉണ്ടാവും വീടിന്റെ മുമ്പില്. അത് അതെ അതെ അതെ. അപ്പോ ആ ഒരു ശീലത്തെ കണ്ടിട്ടാണ് കവിയൂർ പൊന്നമ്മ കുട്ട എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ തലയിലിട്ട് തുടക്കണ കാണുന്നത്. അങ്ങനെ കണ്ടിട്ടുള്ള അമ്മമാരാണ് ഇപ്പോഴത്തെ 50 വയസ്സോ 40 വയസ്സോ ഉള്ളവര്. അപ്പൊ അവരുടെ മക്കൾക്ക് അവരിട്ട് പോകും. തലയണ കവറിലൊക്കെ എണ്ണ പറ്റുന്നു എന്നുള്ളൊരു പരാതി കൊണ്ടൊക്കെ ആരും ഇത് ചെയ്യാറില്ല ഇപ്പോഴത്തെ. ശരിയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തല ഡ്രൈ ആയിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെടും. അപ്പൊ അങ്ങനെ എന്തായാലും ഇപ്പൊ ഇവിടെ തന്നെ തലയ്ക്ക് എണ്ണ വയ്ക്കുമ്പോ ഒരു എനിക്ക് എണ്ണയൊന്നും പിടിക്കില്ല ഡോക്ടറെ വഴി. നല്ല കറി കറന്നുള്ള 70 വയസ്സുള്ള അമ്മമാര് വന്നിട്ടേ അവര് ഡ്രൈ ചെയ്തിട്ടാ വന്നേക്കണേ. അപ്പൊ ഈ എണ്ണ തേക്കുമ്പോ അത് മാഞ്ഞ് ഞാൻ വൃത്തിയാകും എന്നുള്ള തോന്നലുകൊണ്ടായിരിക്കാം അവർ സമ്മതിക്കാറില്ല. പക്ഷെ രോഗം മാറണമെങ്കിൽ തേച്ചേ മതിയാകൂ എന്ന് ദർശനമായിട്ട് പറയാറുണ്ട്. ചിലരനുസരിക്കും ചിലരനുസരിക്കില്ല. സാർ, അതുപോലെ കർപ്പൂരം ചേരുന്ന യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി പറഞ്ഞു, അതെന്താണൊക്കെ? താമ്പൂല ലേഹം ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ അതിന്റെ കുറ്റമല്ല, അതിനു മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഈ മീഡിയകൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറെ ഉണ്ടായിട്ടുള്ളത്. പലരും മാതൃഭൂമിയിലായാലും മറ്റേ ചാനലുകളിൽ വന്നിട്ട് ഇങ്ങനെ പറയും. അതില് പറയുമ്പോൾ ഇതിൻ്റെ ഡോസോ പ്രായത്തെയോ ഇതൊന്നും പറയില്ല. താമ്പൂല ലേഹം കൊടുത്താൽ ശ്വാസം മുട്ട് കുറയും, പിന്നെ കർപ്പൂരായ ലേഹം ദശമുദ്രസാനം തേനും ചേർത്ത് കൊടുത്താൽ കുറയും, ഇത്രേ പറയുള്ളൂ. ഈ അമ്മമാര് കുട്ടികളുടെ വിഷമം കാണുമ്പോൾ ഇത് മേടിച്ച് കൊടുക്കും, അടിക്കടി കൊടുക്കും.
അത് തോണ്ടി കൊടുക്കുന്ന അളവിനൊരു കൃത്യതയില്ല. വളരെ ഒരു മഞ്ചാരിക്കുരുവിന്റെയോ അല്ലെങ്കിൽ കുന്നിക്കുരുവിന്റെയോ അളവിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കണ്ടേ? അത് ചെയ്യുന്നില്ല. ഈ പ്രസംഗിക്കുന്ന ആളത് പറഞ്ഞോളന്നുമില്ല. അത് ജനറലായിട്ട് പറയുന്നു. അങ്ങനെ ആണ് ഒരു ഫേമസ് കമ്പനി ദാബൂലേഹൊക്കെ നിർത്തലാക്കിയത്. ഇപ്പൊ അത് അവൈലബിൾ അല്ല. ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. മധുവാസത്തിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. അല്ല, ഈ കർപ്പൂരം എന്തോ പ്രശ്നമാണ് ഉണ്ടാക്കിയത്? കർപ്പൂരം ഛർദി ഉണ്ടാക്കും, ചിലർക്ക് വയറിളക്കം ഉണ്ടാക്കും, ചിലർക്ക് മോഹാലസ്യം ഉണ്ടാവും. ഛർദിയാണ് പ്രശ്നം. ഛർദിച്ച് ഛർദിച്ച് രോഗി ഓവർ ഡോസിൽ ചെന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡിപ്പ് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അത് നിർത്തേണ്ടി വന്നത്. കർപ്പൂരാസമൊക്കെ ധാരാളം ഞാൻ കൊടുക്കാറുണ്ട്, കർപ്പൂരാസമൊക്കെ ധാരാളം. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് അതൊരു തോന്നിയില്ല. പക്ഷെ പലരും ഇങ്ങനെ ഒരു അപകടം പറയും, അപകടം അപകടം എന്ന് പറയുന്നില്ല, വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. കർപ്പൂരാസമത്തിലൊക്കെ അത് ശരിയാണ്, ഞാനും കൊടുത്തിട്ടുണ്ട്. അതാ ഡോസ് നമ്മൾ നിശ്ചയിച്ച് കൊടുക്കില്ലേ? മറ്റത് അതല്ലല്ലോ ഞാൻ പറയുന്നത്. നമ്മൾ നിശ്ചയിക്കുമ്പോഴത്തെ കാര്യമല്ല, മീഡിയ വഴി ടി വിയിൽ കേട്ടിട്ടോ വായിച്ചിട്ടോ ഉള്ള അനുഭവത്തില് ഈ ഡോക്ടറൊക്കെ കണ്ടിട്ട് കാശ് കൊടുക്കാൻ മടിയാണല്ലോ പൊതുവെ പേഷ്യൻസിനെ, ബന്ധുക്കൾക്ക്. അപ്പൊ എവിടുന്നേരും കിട്ടും. ഇപ്പോ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ടൊക്കെ കൊടുക്കുമ്പോഴും സംഭവിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിന്റെ ഡോസ് നിശ്ചയിച്ച് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഒന്നാമത് നമുക്ക് തരുന്നത് തന്നെ ചെറിയൊരു കുപ്പിയിലല്ലേ കർപ്പൂരം. അപ്പൊ പിന്നെ അഞ്ചു മില്ലി പത്ത്, അതെ അതെ. അപ്പൊ തുള്ളി കണക്കിനെ കൊടുക്കുള്ളൂ. സാർ, അതുപോലെ ഒരു ദ്രവ്യത്തെ കുറിച്ച് ഒരു സംശയമാണ്. ഈ കണ്ടിവണ്ണ, നമ്മൾ ഈ ലേപത്തിലെ പല തരം ലേപ, അപ്പൊ ഈ കണ്ടിവണ്ണ എന്നുള്ള ഈ ആനക്കുട്ടിയുടെ എന്താണ് ന്യൂ ബോൺ പറയപ്പെടുന്നത്? മാർക്കറ്റിൽ കിട്ടുന്ന സാധനം ഒരു കല്ല് പോലെ ഒരു സാധനമാണ്. പലപ്പോഴും ഇത് അവോയ്ഡ് ചെയ്യാണ് പല കമ്പനിയും ചെയ്യുന്നത്. കാരണം ഒറിജിനൽ സാധനം എന്താണെന്ന് നിശ്ചയമില്ലാത്തത് പ്രക്ഷിപ്തമാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം. നിശ്ചയമില്ലാത്തൊരു സാധനം ചേർക്കണേക്കാൾ തലസ്ഥാനത്ത് ആ യോഗത്തിലുള്ള ഏകദേശം ഇതിന് പറഞ്ഞ ഫലശ്രുതിയുള്ള ഒരു മരുന്ന് ചേർക്കാം. അതായിരിക്കും ചെയ്യുന്നത്. പല കമ്പനികളും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ റെഫറൻസ് ഒന്നും വലുതായിട്ട് കാണുന്നില്ല. പക്ഷെ ഒരു 4-5 വർഷം നമുക്ക് കണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ എങ്ങാണ്ട് ഒരു ആന പ്രസവിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടിവണ്ണയ്ക്ക് വേണ്ടി പിടിവലി ഉണ്ടായെന്നോ നെല്ലമ്പിളി ഉണ്ടായെന്നോ കേട്ടിട്ടുണ്ട്. ഈ ദ്രവ്യം ഇപ്പൊ എന്തായാലും ഇപ്പൊ മറ്റ് ഇപ്പം ആട്ടും കാഷ്ടമോ ചാണകമോ ഒക്കെ ആണെങ്കിൽ പോലും പല ഹെർബ്സ് കഴിച്ചിട്ട് ഉണ്ടാകുന്നതാണല്ലോ. ഇതെന്ന് പറയുമ്പോ പുതിയ ആനക്കുട്ടിയുടെ എന്താണ് ഇതെന്ന് പറയുന്നത്, ഹെർബലാണോ എന്തൊരു തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് അറിയരുത്. പക്ഷെ ഇതിനെപ്പറ്റി ഒത്തിരി റെഫറൻസ് കാണുന്നുണ്ട് ഈ പല പല ലേബന. നമ്മുടെ കേരളീയ യോഗങ്ങളിൽ പലതിലും ധാരാളം വരുന്നുണ്ട്. കന്നാരം, കണ്ടിവെണ്ണയും എന്നൊക്കെ വരുന്നു. ഇപ്പൊ അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല അല്ലേ ഈ യോഗങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ? പലരും രഹസ്യമായിട്ട് ചോദിച്ചാൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു. ഗോപാത്മജാതി സാറ് കേരം അല്ലേ പറഞ്ഞു, വെളിച്ചെണ്ണ? അതെ അതെ. അപ്പൊ അത് കേരകൃതം, അതായത് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണയായിട്ടും ഉണ്ടാക്കും. ഇപ്പൊ ഏലാതി കേരകൃതം, ലാക്ഷാതി കേരകൃതം, പടോലാതി കേരകൃതം, ഇതൊക്കെ വെന്ത വെളിച്ചെണ്ണ. അത് എന്തെല്ലാന്ന് വെച്ചാൽ കുട്ടികളില് ഉപയോഗിക്കാൻ എപ്പോഴും വെന്ത വെളിച്ചെണ്ണയാണ് നല്ലത്. ഔഷധി അത് വെളിച്ചെണ്ണ ചേർത്ത് തന്നെയാണ് കാച്ചുണ്ടാക്കുന്നത്. അതെ, ബാലകൃഷിയിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് വേറെ നിങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇത് കേട്ട വേറെ ചെറിയ ഡോക്ടർമാരാരും ചോദിച്ചില്ല. ഹലോ സാർ. ഹലോ സാർ. ആ കേൾക്കുന്നു. ഞാൻ ഒരു ഒരു സംശയം, സാറിന്റെ അവസാനം പറഞ്ഞ മഹാനാരായണ തൈലമില്ലേ, അതിൽ ഇപ്പൊ സാർ അതിൽ ഇതിരുന്ന എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും വസ്തിന്നാണ്. പക്ഷെ അതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളിൽ കൊടുക്കാനല്ലേ അതിന്റെ അധികവും പറയുന്നത്? അപ്പൊ ഔഷധി ഉണ്ടാക്കുന്നത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രമാണോ? അതെ അതെ, ഔഷധി ഉണ്ടാക്കുന്നത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രമാണ്. അതിന് ഒരു പരസ്യമായിട്ട് പറയാമോന്നെ അറിയില്ല. ഒരു കോട്ടക്കിൽ ആര് ചോദിച്ചാൽ എത്രയോ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഇന്റേണലായിട്ട് കൊടുക്കാറുണ്ട്. ആ അത്
100% ഖരഭാഗമല്ല, നമ്മുടെ ചളിഭാഗം എന്നൊക്കെ പറയുന്ന, അല്ല ചളിഭാഗം അല്ല, മെഴുഭാഗത്തിന് അപ്പുറവും ഖരഭാഗത്തിന് ഇപ്പുറവും എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ എനിക്കറിയില്ല. അപ്പൊ അന്ന് ഇതൊക്കെ കൊടുക്കരുത്. ഞാൻ തിരുവല്ലായിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങള് ഉള്ളിലേക്ക് കൊടുക്കാറുണ്ടായിരുന്നു, ഫലവും കിട്ടാറുണ്ടായിരുന്നു. നമ്മള് പഠിച്ചിറങ്ങുമ്പോൾ മൃദുഭാഗം, മധ്യമഭാഗം, ഖരഭാഗം ഇത് മനസ്സിൽ വെച്ചും കൊണ്ടാണ് വേണ്ടത്. ശാസ്ത്രം ശരിയാണ്, അതൊക്കെ ശരിയാണ്. കുറെ പ്രായോഗിക വശങ്ങളും നമ്മൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ അതാത് കമ്പനികൾ കുറച്ചൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ചളിഭാഗവും മൃദുഭാഗവും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചോളന്നില്ല, അതുകൊണ്ടായിരിക്കാം. ശാസ്ത്രത്തിൽ കാണുന്ന രീതിയിൽ ഇത് ഉള്ളിൽ കഴിക്കാനൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം അരിമേധതയിലും പറയുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്യാറില്ല. അപ്പൊ അത് തലക്ക് തേക്ക് കവുക്കുള്ള മാക്സിമം അത്രയും പതിവ് രാസാദികൾ വളരെ അപൂർവം പേരെ അതുകൊണ്ട് വസ്തു ചെയ്യാനും ഒക്കെ ചെയ്യാറുണ്ട്. ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ചില പ്രായോഗിക വശം കൊണ്ടായിരിക്കാം അങ്ങനെ. സാറി, ക്രിമിന വടി കൊടുത്തിട്ടും കുട്ടികൾക്ക് ക്രിമി മാറാതെ നിൽക്കുന്ന കാണാറുണ്ട്, അത് എന്ത് ചെയ്യാൻ പറ്റും? ക്രിമിന വടി കൊണ്ട് മാത്രം മാറിക്കൊണ്ടില്ല, അതിന്റെ കൂടെ മാണിഭദ്രം കൊടുക്കണം, അല്ലെങ്കിൽ ഗർഭുണ്ടിയാതി കഷായം കൊടുക്കണം, അല്ലെങ്കിൽ വിളങ്കാതി കഷായം, ഇതൊക്കെ പറയുന്നുണ്ട് അതില്. അപ്പൊ ഇതുകൊണ്ട് മാത്രം ആയിക്കൊള്ളുന്നില്ല. അതിൽ പറഞ്ഞവ അനുസരിച്ചിട്ട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വിരേചനം കൊടുക്കേണ്ടതായിരുന്നു. ഔഷധിയുടെ ഇതിലെ കായവും വെളുത്തുള്ളിയും നെർഗുണ്ടി പത്രത്തിന്റെ സ്വരം മാത്രമേ ഉള്ളൂ. മാണിഭദ്രം കൂടെ കൊടുത്തു നോക്കാവുന്നതാണ്. ക്രിമിക്ക് കൊടുക്കാം. അതുപോലും നമ്മളീ അലോപ്പതി അനുകരിക്കേണ്ട, ഇത് കുറച്ച് കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടൊന്നും അപകടം വരില്ല. ഒരാഴ്ച, രണ്ടാഴ്ച, അല്ലാണ്ട് മൂന്ന് ദിവസം കൊടുക്കുക, അങ്ങനെ വിചാരിക്കാനില്ല എന്ന് തോന്നുന്നു. സംശയങ്ങളുണ്ട് സാറ് വാദശോണിതം അല്ലെങ്കിൽ നല്ല കാര്യമല്ലേ? പലപ്പോഴും ഗ്രാസിനെ രണ്ടാതി കഷായം പ്ലസ് കാരക്കഥകൾ നല്ല റിസൾട്ട് നമുക്ക് അസുഖം നല്ല ശക്തിയായിട്ടുണ്ടാകും. പാടില്ല എന്നറിയാം എങ്കിലും വെച്ച് അത് വെച്ചുണ്ടാക്കി കൊടുക്കാം. സാറിന്റെ അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് നന്ദി പറയുന്നത് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ ട്രഷററായ ഡോക്ടർ സ്മിതയാണ്. സ്മിത, നന്ദി പറയുന്നതിനെ ക്ഷണിച്ചു. കേൾക്കാം. ഇന്ന് ഔഷധീയം ക്ലാസ് സീരീസിൽ രാമൻകുട്ടി വാര്യർ സാറിന്റെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രയോജനപ്രദമായിരുന്നു. യോഗങ്ങളെല്ലാം തന്നെ ഒരു റിവിഷൻ പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയും അത് അതിന് മേമ്പടിയായിട്ട് സാറിന്റെ അനുഭവങ്ങൾ കൂടി വരുമ്പോൾ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇത്രയധികം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സാറിന്റെ ഈ വിലപ്പെട്ട സമയം നമുക്കൊരു കുറച്ച് ക്ലാസ് സീരീസ് ആയിട്ട് തന്നെ പറഞ്ഞു തരാൻ സാർ കാണിക്കുന്ന ഈ വലിയ മനസ്സിന് സംഘടനയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ ക്ലാസിന്റെ അധ്യക്ഷൻ ഡോക്ടർ ഹരികുമാർ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വി ജെ സിബി, പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ,
ക്ലാസിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ഷൈൻ എന്നിവർക്ക് സംഘടനയുടെ പേരിൽ ഔപചാരികമായി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ഓരോ മെഡിക്കൽ ഓഫീസർമാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.